بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين مولاي صلي على حبيبك خير الخلق كلهم يستغفر الله من قول بلا عمل لقد نسبت به نسل الذي عقمي مولاي صلي وصلي على حبيبك خير للخلق كلهم أمرتك الخير لا لكن ما اتمرت به وما استقمت فما قولي لك استقمي مولاي صلي وصلي على حبيبك خير الخلق كلهم ولا تزودت قبل الموت نافلة ولم أصلي سوى فرض ولم أصم مولاي صلي وصلي للخلق كلهم ظلمت سنة من أحيا الظلام إلى أن استقت قدماه ضر من ورمي مولاي صلي وصلي دائما أبدا على حبيبك خير الخلق كلهم ഒറ്റ കസേരയും മുന്നിൽ ഒഴികൊണ്ടായിരുന്നു കയറിയിരിക്കുക ഒന്നോ രണ്ടോ കസേര ബേക്ക് കാലിയായാലും കുഴപ്പമില്ല ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ പണ്ഡിതന്മാർ മുത്തഅല്ലിം സുഹൃത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന
പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ സുഹൃത്തുക്കളെ, ഉമ്മമംഗന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അവസാനം അതനുസരിച്ച് ജീവിച്ച് ആഖിബത്ത് നന്നായി കാമിലായി ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി ചിരിച്ച് മരിക്കാൻ നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന വഴിയിൽ മഗ്രിബിസ്കരിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി. മഗ്രിബിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ അടുത്ത വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിച്ചുപോയി, അവിടെ കയറണം എന്ന് പറഞ്ഞു. കല്യാണത്തിന്റെ ദിവസം കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, കല്യാണവും കഴിഞ്ഞു. ആദ്യത്തെ രാത്രിയിൽ പെൺകുട്ടി പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹു തആല ആ കുടുംബത്തിന് വലിയ ക്ഷമ കൊടുക്കട്ടെ. മരിച്ചുപോയ ആ പെങ്ങളുടെ ഖബർ അല്ലാഹു തആല സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. ചിലപ്പോൾ പുതിയ അപ്ലയായി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ മരിച്ചു പോകും. ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഡേറ്റിങ്ങിനെ പ്രതീക്ഷിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ മരിച്ചു പോകും. എല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ക്ഷീണത്തോടെ കിടക്കുമ്പോൾ അങ്ങനെ മരിച്ചു പോകും. ഇനി ഇതൊന്നുമില്ലാതെ ചെറിയ കുട്ടിയായിരുന്ന കാലത്തും മരിച്ചു പോകും, പ്രായമായാലും മരിച്ചു പോകും, എപ്പോഴായാലും മനുഷ്യൻ മരിച്ചു പോകും. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാനോട് മരിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നിരട്ടെ. ആ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നായി ഈ മരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവസാനം നന്നായി കിട്ടിയാൽ ഫഖദ് നജാ, അവൻ രക്ഷപ്പെട്ടു പോയി അല്ലേ. ജീവിതകാലം മുഴുക്കെ അവന്റെ ജീവിതം പല രൂപത്തിലുമായിരുന്നു. ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന സമയം ഈമാനോടെ മരിച്ചു കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ടാണ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ. അവസാന വിജയം അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. അവസാന വിജയം എന്ന് പറയുന്നത് തഖ്വയുള്ള ആളുകൾക്കുള്ളതാണ്. ആ തഖ്വ എത്ര കാലം ഉണ്ടായി എന്നതിലേക്കല്ല നോട്ടം, മറിച്ച് മരിക്കുന്ന സമയത്ത് തഖ്വയോടെ മരിക്കാൻ കഴിയുക. ജനിച്ചു വീണപ്പോൾ വിശ്വാസിയായിരുന്നില്ല, ഒരു മോമിനായ ബാപ്പക്കും ഉമ്മക്കും ജനിച്ചവനല്ല, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ ബാപ്പക്കും ഉമ്മക്കും ജനിച്ചവളല്ല. വർഷങ്ങളോളം അറിവില്ലായ്മ കൊണ്ട് പല വിശ്വാസത്തിലും കഴിച്ചു കൂട്ടി. മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരാനും ആ ചുരുങ്ങിയ കാലഘട്ടം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാനും ഒരാൾക്ക് കഴിഞ്ഞാൽ
എത്രത്തോളം പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനെ അറിയുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തീരുമാനമെടുക്കുകയും ഒരു നേരത്തെ നിസ്കാരം പോലും നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എങ്ങനെ ഒരൊറ്റ നിസ്കാരം നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നു, പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു, ഇസ്ലാമിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടു. ഒരൊറ്റ നിസ്കാരത്തിന് സാധിച്ചില്ല, ഒരൊറ്റ നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല, ഒരു കർമ്മവും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴേക്ക് എന്തോ കാരണത്താൽ മരണപ്പെട്ടു പോയി. ഈമാനോടെയാണോ മരിച്ചത്? അയാൾ രക്ഷപ്പെട്ടു പോയി. എങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്? ആഹ്റത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ദുനിയാവിൽ നിസ്കരിക്കേണ്ടി വന്നിട്ടില്ല, അങ്ങനെ രക്ഷപ്പെട്ടു എന്നല്ല. ഒറ്റ നോമ്പ് എടുക്കേണ്ടി വന്നിട്ടില്ല, സ്വർഗം കിട്ടി, അങ്ങനെ രക്ഷപ്പെട്ടു എന്നല്ല. ഒരു കർമ്മവും ചെയ്യേണ്ടി വന്നിട്ടില്ല, ദുനിയാവിൽ ഇഷ്ടം പോലൊക്കെ ജീവിച്ചു, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ല. മറിച്ചോ ആക്തിപത്ത് നന്നായതിന്റെ കാരണത്താൽ അയാൾ രക്ഷപ്പെട്ടു പോയി. ഇതല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയം എന്ന് പറയുന്നത്? അപ്പൊ ഈ നിലക്ക് അവസാനം നന്നായി കിട്ടിയാൽ, മരണത്തിന്റെ സമയം ഒരാൾക്ക് നന്നായി കിട്ടിയാൽ അവൻ വലിയ ഭാഗ്യവാൻ തന്നെ. അതെങ്ങാനും ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയി, 60 കൊല്ലം അല്ല 600 കൊല്ലം വർഷങ്ങളോളം ഇബാദത്ത് ചെയ്തു, നിസ്കരിച്ചു, നോമ്പനുഷ്ഠിച്ചു, ഒരുപാട് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചു ജീവിച്ചു, പക്ഷേ എവിടെയോ വന്ന അദബുകേടിന്റെ കാരണത്താൽ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ നിന്ദിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ കാരണത്താൽ ജീവിതത്തിൽ വലിയ കറാമത്തുകൾ കണ്ട മഹാൻ അല്ലേ, ഒരുപാട് കറാമത്തുകൾ വെളിപ്പെടുത്തിയ മഹാൻ. കറാമത്താണെന്ന് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ധരിച്ചുപോയ മഹാൻ. മൂസാ നബി അലൈഹിസ്സലാമിനെ എഴുതിയപ്പോ അയാളെ കുറിച്ച് ഖുർആൻ പറയുന്നു, നിന്ദ്യനായി മരിച്ചുപോയി. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നിസ്കരിക്കാത്തതിന്റെ കുറവാണോ? അല്ല. നോമ്പനുഷ്ഠിക്കാത്തതിന്റെ കുറവാണോ? അല്ല. അമലുകൾ ചെയ്യാത്തതിന്റെ കുറവാണോ? അല്ല. വെറും 5 നേരം നിസ്കരിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല, വെറും ഒരേ റമദാനിൽ നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല, അതുപോലെ അത്തരം കർമ്മങ്ങൾ മാത്രം ചെയ്ത് ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണം എന്നില്ല. അള്ളാദരിച്ചതിനെ ബഹുമാനിച്ചോളണം, അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചോളണം, അല്ലാദരവ് നൽകിയതിനെ ആദരിച്ചോളണം. അല്ലാദരിച്ചതാണ് അള്ളാന്റെ വീടാകുന്ന പള്ളി, ആ പള്ളിയെ ബഹുമാനിച്ചോളണം, പള്ളിയെ ആദരിച്ചോളണം, പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സർവ്വദിനെയും ആദരിച്ചോളണം. ومن يعظم شعائر الله فإنها من تقوى القلوب. الله ഇന്ന ഖുർആൻ പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിന്റെ ശിആറുകളെ ആദരിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അത് തഖ്വയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗം തന്നെ. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണം, വെറും നിസ്കരിച്ചത് കൊണ്ട് മാത്രം പോരാ, വെറും നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് മാത്രം പോരാ, പിന്നെ അല്ലാഹ ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനിക്കണം. അല്ലാഹ ബഹുമാനിച്ചതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞില്ലേ പള്ളി, അതുപോലെ അല്ലാഹ ബഹുമാനിച്ചതാണ് മുതഅല്ലിമീങ്ങള്, ആലിമീങ്ങള്. അല്ലാഹു ബഹുമാനിച്ച വലിയ ഒരു വിഭാഗം ആളുകളാണ്. അല്ലാഹു അത്തരം നല്ല മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
മലക്കുകൾ പോലും ചിറക് വിരിച്ചു കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ആ മുതഅല്ലിമീങ്ങളെ ബഹുമാനം. വേദു പറയാൻ വന്ന മൂലിയാരോട് എല്ലാവർക്കും ബഹുമാനാണ് അല്ലേ? മൂലിയാരെ കിട്ടിയാൽ എല്ലാവർക്കും ഫോട്ടോ എടുക്കണം. ഇപ്പൊ അങ്ങനെയാണല്ലോ ബഹുമാനം. മുമ്പ് കാലങ്ങളിലൊക്കെ ബഹുമാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബഹുമാനം എന്ന് പറഞ്ഞാല് മുമ്പ് കാലങ്ങളിലൊക്കെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കലല്ല. ഇപ്പൊ വയത് പറയാൻ വന്ന മൊയ്ലിയാരെ ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ അയാൾക്ക് തോന്നും എന്താ എന്നെ നിന്ദിക്കണോന്ന് തോന്നിപ്പോവും അല്ലേ? അതുപോലെ നാട്ടുകാർക്കും തോന്നുകയാണ് ഇയാളെ കൂടെ രണ്ട് ഫോട്ടോ ഞങ്ങൾ എടുത്തിട്ടില്ല, ഇയാൾക്ക് ബഹുമാനിച്ചില്ല എന്ന് തോന്നിപ്പോവുന്ന നാട്ടുകാർക്കും പേടിയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലാണ് ഇപ്പം ബഹുമാനം. ഇരിക്കട്ടെ, ഈമാനുള്ള വിശ്വാസികളെ വയതിന് വന്ന മൂലിയാരെ നമ്മൾ ബഹുമാനിക്കും. അതിന് പ്രത്യേകം വയത് പറയണ്ടില്ല. ഞാൻ വയത് പറയാൻ വന്ന മൂലിയാരല്ല, ഞാൻ പ്രസംഗിച്ച് പഠിക്കാൻ വന്ന മുതഅല്ലിമാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം, അള്ളാഹു നമുക്കൊക്കെ തഖ്വനെ ഏറ്റിത്തരട്ടെ. അതുപോലെ ദ്വായ ചെയ്യാൻ വരുന്ന തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കും, അത് വയത് പറയണ്ടില്ല. അത് ആരോടും പറഞ്ഞു കൊടുക്കണ്ടില്ല. അതിനനുസരിച്ച് പള്ളിയിലെ ഉസ്താദിനെ ബഹുമാനിക്കാൻ വലിയ പണിയാണ്. ഇവിടൊക്കെ അങ്ങനെയല്ല, ഇവിടൊക്കെ എല്ലാ ആളുകളും ഉസ്താദുമാരോടും ആലിമികളോടൊക്കെ വലിയ ബഹുമാനമുള്ള ആളുകളാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ആക്കിത്തരട്ടെ. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ഉസ്താദ് ശമ്പളം വളരെ കുറവാ. ഉസ്താദ് ചിലപ്പോ യാത്രയിലെ നമ്മളെ നാട്ടിലെ ബസ്സിലാ അല്ലേ, അല്ലെങ്കിലോ മൂപ്പര കയ്യിലൊരു പഴയ വണ്ടിയുണ്ട്, അതിന്റെ മേലെയാ യാത്ര ചെയ്യല്. ആ ഉസ്താദിനെ ബഹുമാനിക്കാൻ ചിലപ്പോ കഴിയുന്നില്ല, കാരണം മൊയ്ലിയാരെ കുപ്പായത്തിന് നിറം കുറവാണ്, തലപ്പാവിന് നിറം കുറവാണ്, ധരിക്കുന്ന വസ്ത്രത്തിന് വില കുറവാണ്, യാത്ര ചെയ്യുന്ന വാഹനത്തിന് വില കുറവാണ്. അപ്പൊ നീ ബഹുമാനിച്ചത് ഇൽമിനെയല്ല, നീ അയാൾ പറയാ വന്ന മുസ്ലിയാരെ ബഹുമാനിക്കുമ്പോഴും ബഹുമാനിച്ചത് ആരെയാ? മുസ്ലിയാരെ ചെരുപ്പിനെയാണോ? മുസ്ലിയാരെ കുപ്പായത്തിനെയാണോ? തലപ്പാവിനെയാണോ? സ്വന്തത്തിലൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളെ പള്ളിയിലെ നോക്കി എല്ലാ നേരവും അഞ്ചു നേരം പള്ളിയിലെ ഉസ്താദ് നമ്മളെ വിളിക്കുന്നു, ഹയ്യ അല സ്വലാ, നിസ്കാരത്തിലേക്ക് വരണേ. സ്വലാത്തു ഖൈറും മിനന്നൗം, നിങ്ങൾക്ക് ഉറക്കിനേക്കാൾ എത്രയോ ഖൈറാണ് നിങ്ങളെ നിസ്കാരം. അഞ്ചു നേരം വയത് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? ഒരു നേരമല്ല, പിന്നെ അഞ്ചു നേരം. അയാളോട് എല്ലാ ആഴ്ചയിലും രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് അയാൾ വരുന്നത് ഒറ്റവട്ടേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഒരു കിബിറും ഇല്ല, ഒരു അഹങ്കാരവും ഇല്ല. അഞ്ചു നേരം അയാൾ വള്ളി കയറിയിട്ട് വാങ്ങി വിളിക്കും. നോട്ടീസിൽ പേര് വലുതായിട്ടുണ്ടോന്ന് അയാൾ ചിന്തിക്കാറില്ല. ഉണ്ടോ നമ്മളെ പള്ളിയിലെ ഉസ്താദുമാരൊക്കെ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദിന്റെ പേര്, ബാങ്ക് കൊടുക്കുന്ന ഉസ്താദ് ഇന്ന് ബാങ്ക് കൊടുക്കും എന്ന് എഴുതി വെക്കലുണ്ടോ? ഉണ്ടോ? ഈ ഓൺലൈനിൽ വയന്ന് തുടങ്ങിയതിന്റെ ശേഷം ആദ്യം അത് പറയണ ആളുകളോട് അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞു നോക്കി, റെഡിയായി വരുന്നേ ഉള്ളൂ, കൊറോണ മാറിയിട്ട് ഇങ്ങനെ റെഡിയായി റെഡിയായി വരികയാണല്ലോ. ഓൺലൈനിൽ വയല് തുടങ്ങിയതിന് ശേഷം സദസ്സക്കുറവ് ഉറങ്ങിയ മാതിരിയാണ്. കാരണം ഈ ഓൺലൈനിൽ വയല് കേട്ടിട്ട് സദസ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ, മൊയ്ലിയാരൊന്നും കാണുമൊന്നുമില്ലല്ലോ. ഉറങ്ങിയാലും കുഴപ്പമില്ല, വയലും കേട്ട് നല്ലോണം ആസ്വദിച്ച് വേണേ ഉറങ്ങാം. ഇനി വേണേ കേൾക്കാം, ഇനി വേണേ മൊയ്ലിയാരൊന്ന് ബോധ്യപ്പെടുത്താൻ, ഏതെങ്കിലും ഓൺലൈനിൽ കൊടുക്കുന്ന ഉസ്താദിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടക്കിടക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ ഇടയിൽ എല്ലാ പണിയും തീർക്കാം. അങ്ങനെയാണല്ലോ ഇപ്പം വയല്. അതുകൊണ്ട് തന്നെ വയലിന് ഇപ്പോൾ സദസ്സിൽ വന്ന ആളുകൾക്ക് തെറിയത്തില്ലെന്നൊന്നും കേൾക്കൂല, ഒന്നിനും സൗണ്ട് ഉണ്ടാവില്ല, ഒരു ഉണങ്ങിയ മാതിരിയാണ്. അങ്ങനെ ആകരുത്. അള്ളാഹു തആല നമുക്കൊക്കെ നല്ല ആരോഗ്യം തരട്ടെ. ആരോഗ്യം തരട്ടെ, നാമീം പറഞ്ഞില്ലേ, ആ ആരോഗ്യം പ്രകടിപ്പിക്കണം. ഞാൻ പറഞ്ഞ മറന്നുപോയോ? പള്ളിയിലെ ഉസ്താദില്ലേ, ഇവിടെ പള്ളിയിൽ ഉസ്താദില്ലേ, ബാങ്ക് കൊടുക്കില്ലേ ഇവിടെ ഇല്ലേ, ആ പരിപാടിയില്ലേ ഉണ്ട്. ആ പള്ളിയിലെ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദ് അഞ്ചു നേരം ബാങ്ക് കൊടുക്കുന്ന എവിടെങ്കിലും എഴുതി വെക്കലുണ്ടോ? ഏതെങ്കിലും പള്ളിയിലെ ഉസ്താദ് എന്റെ പേര് എഴുതി വെച്ചത് ചെറുതായി പോയി എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ബാങ്ക് കൊടുക്കൂല എന്ന് പറഞ്ഞോ? പറഞ്ഞോ? ഇല്ല. എത്ര ആത്മാർത്ഥതയോടെ ആ ഉസ്താദ് വിളിക്കുന്നത്, കൊടുക്കുന്ന ശമ്പളം നോക്കി ആ വാല് പറയാമെന്ന മൊയ്ലിയാർക്ക് ഒരൊറ്റ ദിവസം കൊടുക്കുന്ന പൈസയും കൂടി ഉണ്ടാകൂല. എന്നാൽ ആ ഉസ്താദ് എത്ര ആത്മാർത്ഥതയോടെ നമ്മളെ വിളിച്ചു, അസ്സലാത്തു ഖൈറും മിനന്നൂം, നിങ്ങൾ
നിങ്ങളെ ഉറക്കിനേക്കാൾ എത്രയോ ഹൈറ് നിങ്ങൾക്ക് നിങ്ങളെ നിസ്കാരമാണ്. ആ വേദന പലപ്പോഴും മനുഷ്യൻ വില കൽപ്പിച്ചില്ല. ആ വേദന പലപ്പോഴും വില കൽപ്പിച്ചില്ല. ഉസ്താദ് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ പള്ളിയിൽ നിന്നെങ്ങാനും മൈക്കിന്റെ ശബ്ദം കുറഞ്ഞു പോയാ മുസ്ലിയാരെ നമ്മൾ ഇത് ചൂടാകാൻ റെഡിയാണ്. മുസ്ലിയാരോട് മൈക്ക് നോക്കാതെയാണോ മുസ്ലിയാരെ ബാങ്ക് വിളിച്ചത് എന്ന് ചോദിക്കാൻ റെഡിയാണ്. ഉസ്താദെങ്ങാനും എന്തെങ്കിലും തിരക്കിൽ ഉസ്താദിന്റെ വാച്ച് നിന്നുപോയ വിവരം അറിയാത്തതിന്റെ കാരണത്താൽ ഏതെങ്കിലും ഒരു ബാങ്ക് മിസ്സായി പോയാൽ മുസ്ലിയാരെ ചോദ്യം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. മുസ്ലിയാരെ ജോലിക്ക് ഭീഷണിപ്പെടുത്താൻ നമ്മൾ റെഡിയാണ്. പക്ഷേ പള്ളിയിൽ വരാൻ ആളെ കാണുന്നില്ല. കൊറോണ എന്ന് പറയുന്ന രോഗം കൂടി കിട്ടിയപ്പോ പള്ളിയിൽ പോകണ്ടാന്നാ പിന്നെ വലു പറയുന്നത്. വരുന്നവരോടൊക്കെ പള്ളിയിൽ നിന്ന് പറയാണ് അടുത്ത് നിന്നേക്കല്ലേ പരമാവധി ദൂരം നിന്നോളണം. ഇത് കേട്ടപ്പോ പിന്നെ ഇവ മനസ്സിലാക്കി ഇനി ദൂരം നിൽക്കണം എന്നല്ലേ പറഞ്ഞത്. പള്ളിയിലും പോകണ്ട, വീട്ടിൽ വെച്ച് നിസ്കരിക്കലാ നല്ലത്. ദൂരം നിന്ന് നിസ്കരിക്കാം, പരമാവധി ദൂരമാകട്ടെ, വീട്ടിലാകാം നിസ്കാരം. പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം എന്ന ചിന്ത തന്നെ മനസ്സിലില്ലാതെ പോയി. പള്ളിയിൽ ളുഹറിന്റെ ജമാഅത്തിന് നോക്കിയാ നാലാളാണ്, പള്ളിയിൽ അസറിന്റെ ജമാഅത്തിന് നോക്കിയാൽ 20 ആളാണ്, പള്ളിയിൽ ജമാഅത്തിന് മഗ്‌രിബിന് നോക്കിയാൽ 30 ആളാണ്, സുബ്ഹിന്റെ ജമാഅത്തിന് നോക്കിയാൽ 3.5 ആളാണ്. എങ്ങനെ സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ നോക്കിയാൽ 3.5 ആളാണ്? അതെങ്ങനെ 3.5 ആള്? ഒരാളുണ്ടെന്നേ ഉള്ളൂ, പകുതി ഉറക്കിലാണ്. ഇങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണ് ഉസ്താദ് പള്ളിയിൽ നിന്നെല്ലാ വിളിയും വിളിച്ചിട്ടും മനസ്സറിഞ്ഞൊന്ന് പള്ളിയിലെത്തിച്ചേരണമെന്നൊരു ചിന്ത മനസ്സിൽ കടന്നു വന്നതേ ഇല്ല. എന്നാ ഒരു ദിവസം പള്ളി കമ്മിറ്റി വിളിച്ചാലോ? ഇപ്പൊ വിളിച്ചത് എന്തിനാ? നിസ്കരിക്കാനാ? ഒരു വട്ടമല്ല ഉസ്താദ് വിളിച്ചത്, കൊറേ ദിവസമായി ളുഹറിന് വിളിക്കുന്നു വന്നില്ല. കൊറേ ദിവസമായി അസറി നിസ്കരിക്കാൻ വിളിക്കുന്നു, ഒരൊറ്റ അസറിനും വന്നില്ല, ഒരൊറ്റ മഗ്‌രിബിനും വന്നില്ല, ഒരൊറ്റ ഇശാഇനും വന്നില്ല, ഒരൊറ്റ സുബ്ഹിക്കും പള്ളിയിലില്ല. പള്ളിയിൽ കമ്മിറ്റി വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പള്ളി കാണാത്തവൻ പള്ളിയിലെത്തിപ്പോയി. എന്തിനാ പള്ളിയിൽ വന്നത്? ആരെങ്കിലും അങ്ങ് തെരഞ്ഞെടുത്താലോ പ്രസിഡന്റ് ആക്കിയാൽ? എങ്ങനെങ്കിലും പള്ളിയുടെ പ്രസിഡന്റ് ആയാൽ ഞാൻ പിന്നെ നാട്ടിലെ മൂപ്പനായില്ലേ? മഹലിന്റെ പ്രസിഡന്റായി കിട്ടിയാൽ, പിന്നെ മഹലിന്റെ സെക്രട്ടറി ആയി കിട്ടിയാൽ, ഖജാഞ്ചിയായി കിട്ടിയാൽ, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ഈ വർഷം ഒരു മെമ്പറെങ്കിലും ആയി കിട്ടിയാൽ കമ്മിറ്റി കയറിയിട്ടൊന്ന് ശബ്ദം ഉണ്ടാക്കാലോ. മൊയ്യാരെ ശമ്പളം പറയുമ്പോ പരമാവധി അഭിപ്രായം പറയാലോ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ വിളമ്പാനൊരവസരാണ്, നഷ്ടപ്പെടുത്തിക്കൂടാ. ജമാഅത്തിന് വിളിച്ചപ്പോ ആവേശമില്ലാത്ത മനുഷ്യന് കമ്മിറ്റി വിളിച്ചപ്പം വല്ലാത്ത ആവേശം തന്നെ. എന്തിനാണ് ഈ ആവേശം? അള്ളാഹിന്റെ വീടല്ലേ എന്നുള്ള ചിന്തയല്ല. റബ്ബിന്റെ വീടാകുന്ന അള്ളാഹുവിന്റെ വീടാകുന്ന ഭവനമാകുന്ന പള്ളിയല്ലേ? ആ പള്ളിക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന സേവനം ചെയ്താൽ എനിക്ക് ആഹ്റത്തിലേക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഇത് ചിന്തിച്ചിട്ടല്ല, ഭൗതിക ലോകത്തെ സ്ഥാനമാനങ്ങൾ ചിന്തിച്ചിട്ടാണ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കണം അല്ലെ? നേതാവാകണ എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? പള്ളിയിലെ കമ്മിറ്റിക്ക് പോയി നോക്കി, ആരും സെലക്ട് ചെയ്യുന്നില്ല, പിന്നെന്താ ചെയ്യല്? അതുപോലെ പള്ളിയിലെ കമ്മിറ്റിക്ക് പോയിട്ട് ഒരാൾ മെമ്പർ പോലും ആക്കിയില്ല, ഒരു പരിഗണനയും കിട്ടിയില്ല. എന്നാ എന്താ ചിന്തിക്കേണ്ടത്? അൽഹംദുലില്ല, ഈ ഭാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. ആഹ്റത്തിലെത്തിയിട്ട് പള്ളിയുടെ പ്രസിഡന്റ് ആയിട്ട് എന്തേ പള്ളിയുടെ മൂത്രപ്പുര വൃത്തിയില്ലാഞ്ഞിട്ട് ശ്രദ്ധിക്കാത്തത് എന്നുള്ള ചോദിക്കൂലല്ലോ. ആ അപ്പോഴാ മനസ്സിലായത്, പള്ളിയുടെ പ്രസിഡന്റിന് ഇനി ഉത്തരവാദിത്തം ഉണ്ട് ഇല്ലേ? എന്തിന്? പള്ളിയുടെ മൂത്രപ്പുര കഴുകുന്നതിന് ഉത്തരവാദിത്തം പ്രസിഡന്റിനുണ്ട് ഇല്ലേ? പ്രസിഡന്റിനില്ലേ? പിന്നെന്തിനാ അള്ളാന്റെ വീടിനൊരു പ്രസിഡന്റ്? അള്ളാന്റെ വീടാകുന്ന പള്ളിക്ക് എന്തിനാ പ്രസിഡന്റ്? അള്ളാന്റെ വീടാണ്, പിന്നെ ഒരു പ്രസിഡന്റിന്റെ ആവശ്യമുണ്ടോ അവിടെ? അപ്പൊ പ്രസിഡന്റ് എന്തിനാണ്? അള്ളാന്റെ വീടിന് അള്ളാന്റെ വീട് നോക്കാനല്ല, അല്ലെങ്കിൽ അള്ളാന്റെ വീട് ആരെങ്കിലും വന്ന് പൊളിച്ചു കളയുമ്പോ ഊക്കി വിളിക്കാനല്ല, പിന്നെന്തിനാ അള്ളാന്റെ വീടിന് പ്രസിഡന്റ്? പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യാനാ? അള്ളാന്റെ വീടാകുന്ന പള്ളിക്ക് എന്തിനാ സെക്രട്ടറി? അതുപോലെയുള്ള സ്ഥാനങ്ങൾ കൊടുക്കുന്നതും കമ്മിറ്റി മെമ്പർമാരൊക്കെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ?
പള്ളിയുടെ ഓരോ മൂത്രപ്പുരയും വൃത്തിയുണ്ടോ ശുദ്ധിയിൽ കൊണ്ടു കിടക്കുന്നുണ്ടോ എന്ന് നോക്കാനും പറ്റിയിട്ടെങ്കിൽ കഴുകാനുമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നുഹാമത്ത് കണ്ടപ്പോൾ കഫം കണ്ടപ്പോൾ സഹാബത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തോ? അതവിടെ കഫുണ്ട്, എടുത്തു മാറ്റിക്കളാന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ചെയ്തത് അല്ല. പിന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷർഫാക്കപ്പെട്ട കൈ കൊണ്ട് ഇങ്ങനെ തൂണ്ടി തൂണ്ടിയെടുത്തു. എന്താ കാരണം? ഇത് അള്ളാന്റെ പള്ളിയാ, ഇത് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പറയാനുള്ളതല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥാനങ്ങളൊന്നും കിട്ടാതെ പോയപ്പോ ഇപ്പൊ ആളുകൾക്കൊക്കെ കമ്മിറ്റി വേണം. അതിനെന്താ വഴി? അഡ്മിനായാ മതിയല്ലോ. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. എന്തിനാണ്? സഹായം എത്തിച്ചു കൊടുക്കാൻ. നല്ല ആത്മാർത്ഥമുണ്ട്, എന്താ പള്ളിന്റെ കീഴിൽ സഹായം എത്തിച്ചു കൊടുത്തൂടെ? നല്ല ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ എന്താ പള്ളിയുടെ കീഴിൽ തന്നെ സഹായം എത്തിച്ചു കൊടുത്തൂടെ? ഇവനാണ് ചെയ്തത് എന്ന് ജനങ്ങൾ അറിയിക്കേണ്ടതില്ലല്ലോ, ജനങ്ങൾ അറിയേണ്ടതില്ലല്ലോ, ജനങ്ങളെ കാണിക്കേണ്ടതില്ലല്ലോ. ഏത് സഹായവും പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൂടെ? ചെയ്യാൻ താല്പര്യമില്ല. കാരണം ചെയ്താൽ അത് ബെനിഫിറ്റ് സെക്രട്ടറിക്കാണ് എന്നാണ് ഇവന്റെ ചിന്ത. ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് ആർക്കാ? അടുത്ത വർഷം വീണ്ടും സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. ഞാനുണ്ടോ തെരഞ്ഞെടുക്കപ്പെടുന്നത്? അതുപോലെ പ്രസിഡന്റ് ആവുമോ ഞാൻ? ഇല്ലല്ലോ. ഞാൻ പ്രസിഡന്റ് ആകണം, എന്ത് വേണം? ഞാൻ അഡ്മിൻ ആകണം. ഇങ്ങനെയാണ് എല്ലാരും ഞാൻ പറഞ്ഞതിന് അർത്ഥം ഇല്ലട്ടോ. അങ്ങനെ വാട്സപ്പിന്റെ കൂട്ടായ്മകൾ എത്ര കൂട്ടായ്മകളാണ്! മുസ്ലിം ഇങ്ങനെ ഭിന്നിച്ച് 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 ഇങ്ങനെ പോവന്നെ. കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട് അല്ലേ? സുന്നത്തിയമായത്തിന്റെ തന്നെ സംഘടനകളുണ്ട്. അതൊന്നും പോരാ, പിന്നെ അതിലൊന്നും തിരഞ്ഞെടുക്കുന്നില്ലല്ലോ. പുതിയൊന്നും കിടക്കട്ടെ, ഞാൻ അഡ്മിനായിട്ട് നാട്ടുകാരൊക്കെ കൂട്ടിയൊന്നും ഉണ്ടാക്കട്ടെ. ഈ നിലക്ക് നേതൃത്വം അതേ മോഹിക്കുന്നവർ അധികരിച്ചു പോയി. ഞാൻ നേതാവാകണമെന്ന് ചിന്തിച്ചു പോയി. ഞാൻ നേതാവായാൽ ഇതിന്റെ ഓരോ ചലനത്തെ കുറിച്ചും എന്നോട് ചോദ്യമുണ്ട് എന്ന് ചിന്തിക്കുന്നവർ വളരെ കുറഞ്ഞു പോയി. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന പുരുഷനാണ്. എല്ലാ നിലക്കും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ബഹുമാനമുള്ളയാളാണ് അബൂബക്കറും ഫിൽ ജന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വട്ടാണോ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത്? അല്ല. രണ്ട് വട്ടമാണോ? അല്ല. പല തവണ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വർഗത്തിലാണെന്ന്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല, സമയം വളരെ ചുരുക്കമാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ആ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉഹദ് പർവ്വതത്തിന്റെ മേലെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉർ റാഷിദീങ്ങളും ഉഹദ് പർവ്വതത്തിന്റെ മേലെ നിൽക്കുമ്പോ എല്ലാരും പർവ്വതത്തിന്റെ മേലെ വന്നു നിന്ന സന്തോഷമാ. ഉഹദ് പർവ്വതം ഒന്നങ്ങ് ഇളകി. ഇളകിയപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾ? ഓ ഉഹദേ, ആരാണ് നിന്റെ മേലുള്ളത് എന്നറിയോ? ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെയോ ഷഹീദാൻ, രണ്ട് ശുഹദാക്കളാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഖുലഫാഉർ റാഷിദീങ്ങളാണ് ഉള്ളത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിനോട് പറയുന്നത്. അപ്പൊ എത്രയാ അവരെ ബഹുമാനം അല്ലേ? എത്രയാണ് അവരെ ആദരവ്? അവർക്കാർക്കും തർക്കമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം ആര് ഭരണേറ്റെടുക്കണം? ഉണ്ടോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടോ? ഇല്ല. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനുണ്ടോ? ഇല്ല. ഒരാൾക്കും ഇല്ല.
ഇവർക്ക് മൂന്നാക്കും മാത്രമല്ല സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖിലാഫത്ത് ആദ്യമായി ഏറ്റെടുക്കേണ്ടത് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല. എന്നാ ഇപ്പം തർക്കം തീരാത്തൊരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങൾക്കറിയാവരെ ഷിയാക്കള് എന്നാ പറയാ. അവര് പറയുന്നത് അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു. അതിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു ചർച്ചെങ്കിലും നടത്താനാവോ നോക്കായിരുന്നു. ഇപ്പോഴും അതും പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയാണ്. ആ ഭിന്നിപ്പിന്റെ പേരിൽ വിശ്വാസികള് പരസ്പരം ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുകയാണ് ലോകോട്ടാകെ. അത് ചൂഷണം ചെയ്യാണ് പല മതക്കാരും. അവരെ വെച്ചിട്ട് ഇസ്ലാമിൽ ഇടയിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പലരും. അത് മനസ്സിലാകാതെയായി പോകരുത് നമുക്ക്. ഇരിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ വയലു കേൾക്കുന്ന ഉപ്പമാരെ, എന്റെ വയലു കേൾക്കുന്ന ഉമ്മമാരെ, ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് ഞാൻ പറഞ്ഞില്ലേ? വല്ലാത്ത ഭരണം കാഴ്ചവെച്ച മഹാൻ. ഭരണം ഏറ്റെടുത്തപ്പോൾ ഏറ്റെടുത്ത സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗമാണ്, ഖുതുബയാണ്. ഫഹമിദല്ലാഹു വഅസ്നാ അലൈഹി. വഅലു തുടങ്ങുമ്പോ അതാ ബിസ്മിയും ഹംദും സലാത്തും ചൊല്ലിപ്പോയി. ഇപ്പൊ പ്രസംഗം തുടങ്ങുമ്പോ ഇന്നും ഞാൻ ചൊല്ലിയില്ലേ, ഇന്നലെ ചൊല്ലി എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ചൊല്ലാതിരിക്കാൻ പറ്റില്ല. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ എല്ലാ ദിവസവും എന്തിനാണ് ഇങ്ങനെ ബിസ്മില്ലാന്നത്? എല്ലാ ദിവസവും എന്തിനാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്? നിസ്കാരം മാറുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വജ്ജഹത്ത് ഓതാറില്ലേ? രാവിലെ സ്വബ നിസ്കരിക്കുമ്പോൾ വജ്ജഹത്ത് ഓതിയാ, പിന്നെ ലൊഹറിന് വേണ്ടാന്നുണ്ടോ, അസറിന് വേണ്ടാന്നുണ്ടോ, മറ്റു നിസ്കാരങ്ങൾക്ക് വേണ്ടെന്നുണ്ടോ? ഇല്ല. ലൊഹർ നിസ്കാരത്തിൽ അതേ വജ്ജഹത്ത് ഓതിയിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ലോഹറിന്റെ ശേഷം രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോഴും നിനക്ക് ഓതാൻ കഴിയോ? വജ്ജഹത്ത് ഓതിയിട്ട് നിസ്കരിക്കാൻ കഴിയോ? പുണ്യം കിട്ടുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഇരിക്കട്ടെ. എന്റെ വയലു കേൾക്കുന്ന ബഹുമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയലു തുടങ്ങുകയാണ്, ആദ്യം തന്നെ ഹംദ് പറഞ്ഞു, അല്ലാഹുവിനെ സ്തുതിച്ചു പോയി. ഇത് പറഞ്ഞിട്ട് അവിടുത്തെ വയലങ്ങ് തുടങ്ങി, അമ്മാ ബഅദ്, ഓ ജനങ്ങളെ, യുഹന്നാസ്, ഓ ജനങ്ങളെ, ഫൈനീ ഖദ് വല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും. ഞാനിതാ ഖിലാഫത്തിന്റെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നു. ഞാനിതാ മുഅ്മിനീങ്ങളുടെ ഭരണാധികാരിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഞാനിതാ നിങ്ങളുടെ വിശ്വാസികളുടെ ഭരണാധികാരി അങ്ങ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഖിലാഫത്തിന്റെ ഭരണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, പക്ഷേ എന്റെ മനസ്സിൽ ഞാനിതിന് പറ്റുന്ന ആളാണ് എന്നൊരു ധാരണ. നിങ്ങളെ കൂട്ടത്തിൽ ഇതിനൊക്കെ കഴിയുന്ന ഒരാള് ഞാനാണ് എന്നൊരു കിബറ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായവനാണെന്നൊരു ധാരണ എനിക്ക് പറയാനേ ഇല്ല. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ പഞ്ചായത്തില് നമ്മളെ നാട്ടുകാരനായ ഒരാളെ നമ്മളൊക്കെ സഹായിച്ചു വിജയിപ്പിച്ചു. അയാള് വിജയിച്ചു കഴിഞ്ഞാൽ അയാളെ മനസ്സ് തോന്നുകയാണ്, എന്റെ നാട്ടുകാരൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഞാൻ ജയിച്ചു പോയത്, എന്റെ നാട്ടുകാരൊക്കെ എന്നോട് വലിയ ഇഷ്ടമുള്ളവരും ഞാൻ വലിയ കഴിവുള്ളവനാണ് എന്നറിയുന്നവരുമാണ്, അതുകൊണ്ട് ഞാൻ വിജയിച്ചു പോയി. അരുതേ മുസ്ലിമേ, അഹങ്കരിക്കാൻ ഒരു മുഅ്മിനും വകുപ്പില്ല. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനല്ലേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിൽ സംശയിക്കാൻ വകുപ്പുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇതിൽ സംശയിക്കാൻ വകുപ്പുണ്ടോ? ചിലപ്പോ സ്വർഗത്തിലായിരിക്കും, റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ചിലപ്പോ നരകത്ത് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എവിടെയെങ്കിലും വകുപ്പുണ്ടോ? ഇല്ല. ഇല്ല. എന്താ കാരണം? കളവ് പറയാത്ത നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞു എന്ത് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണ് കളവ് പറയാറേ ഇല്ല കളവ് പറയുന്ന ശീലമേ ഇല്ല ശീലമില്ല എന്ന് മാത്രമല്ല കളവ് പറയില്ല എന്നൊരു സ്വഹാബി വിശ്വസിച്ചിരിക്കണം ഒരു മുഅ്മിനും വിശ്വസിച്ചിരിക്കണം കാരണം ജീവിതത്തിൽ കളവ് പറഞ്ഞ ചരിത്രമേ ഇല്ല മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു സംശയം ബാക്കി വെക്കാൻ വകുപ്പുണ്ടോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നരകത്തിലായാലോ അങ്ങനെ വിചാരിക്കാൻ വകുപ്പുണ്ടോ ഇല്ല കാരണം സ്വർഗത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആവർത്തിച്ച് പറഞ്ഞു സ്വർഗത്തിലാണ് അല്ലേ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസത്തിൽ ഒരു കുറവില്ല എന്നാ പേടിയിലും ഒരു കുറവില്ല ഇതല്ലേ ഈമാൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാട്ടിലൊരു മെമ്പറേ ആയിട്ടുള്ളൂ പിന്നെ 5 കൊല്ലം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ഒരു 5-6 മാസം മുമ്പ് വരെ പിന്നെ ഓനെ ഫോണിൽ വിളിച്ചാൽ കിട്ടൂല അല്ലേ അങ്ങനല്ലേ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ 6 മാസം ഭയങ്കര ജോറായിരിക്കും ഏത് താറില്ലാത്ത റോഡും താറ് ഇത് കിട്ടും അല്ലേ എന്തൊക്കെ ഓഫറുകളാ വരിക ജീവിതത്തിൽ ഇയാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഓഫറുകളൊക്കെ കൊടുക്കും എല്ലാ ഓഫറും കൊടുക്കും 6 മാസം ഏതെങ്കിലും നെറ്റ് നമ്പറിന് മിസ് കോൾ വന്നാലും അത് ആരായിരിക്കും ചിന്തിച്ച് തിരിച്ചു വിളിക്കാൻ വേണ്ടി കാത്തിക്കും കാരണം തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കണല്ലോ ജയിക്കണമെങ്കിൽ ഇവരൊക്കെ ഒന്ന് പരിഗണിക്കണ്ടേ 6 മാസം തിരിച്ചു വിളിച്ചാൽ കിട്ടാത്ത നമ്പറാണെങ്കിലും പഠിച്ചോനെ എന്നാരായിരിക്കും വിളിച്ചിട്ടുണ്ടാകാന്ന് അന്വേഷിച്ച് വിളിക്കാൻ റെഡിയായിരിക്കും കാരണം ഒരു വോട്ട് പോലും പോയിക്കൂടാ വിജയിച്ച് കിട്ടണം എന്നാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചാലോ അന്ന് കുറെ ആളുകൾ ഇങ്ങനെ കോമാളിയാക്കും അള്ളാഹു ആലം റമദാനിലാണ് പല സ്ഥലത്തും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് റമദാനും ബാത്തിലാക്കും തെരഞ്ഞെടുപ്പും ബാത്തിലാക്കുമോ എന്നറിയില്ല അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ ദ്വാരക്കാനില്ലാതെ കഴിയില്ലല്ലോ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് കുറെ ആളുകളെ കയ്യിൽ നിന്ന് ഇവനിങ്ങനെ മലർന്ന് കളിക്കും പിറ്റേ ദിവസം പിന്നെ വിളിച്ചാൽ കിട്ടൂല ഇനി വിളിച്ചാൽ കിട്ടണേ 4.5 കൊല്ലം കഴിയണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നുള്ള വർത്താനം അങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങിയാൽ പിന്നെ മിസ് കോളുകളൊക്കെ തിരിച്ചു വിളിക്കാൻ തുടങ്ങും ഈ നിലക്ക് ഈമാനുള്ള വിശ്വാസികളെ നമ്മളെ ഭരണാധികാരികൾ നമ്മൾ കാണുന്നു എന്നാ നിങ്ങൾ നോക്ക് സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ് ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവനാണെന്നൊരു വിശ്വാസം എനിക്കില്ല ജനങ്ങളെ എന്നെക്കാൾ ഖൈർ ചിലപ്പോൾ നിങ്ങളാണ് എന്നെക്കാൾ എത്രയോ നല്ലവർ നിങ്ങളാണ് ഞാൻ എന്തെങ്കിലും നന്മ ചെയ്താൽ എന്തെങ്കിലും നല്ലത് കൊണ്ട് കൽപ്പിച്ചാൽ ഇങ്ങോട്ട് എന്തെങ്കിലും നല്ലത് കൊണ്ട് കൽപ്പിച്ചാൽ എന്തെങ്കിലും നല്ലത് പ്രവർത്തിച്ചാൽ ഫഅഇനൂനി നിങ്ങൾ എന്നെ സഹായിക്കണേ മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തായ്മ നോക്കി നിങ്ങൾ ഭരണം കിട്ടുന്നതിന് മുമ്പുള്ളതല്ല ഇത് ഭരണം കിട്ടിയതിന്റെ ശേഷം ആദ്യത്തെ പ്രസംഗമാണ് ജനങ്ങളെ ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്യണമെങ്കിൽ ഫഅഇനൂനി നിങ്ങൾ എന്നെ സഹായിക്കണം എവിടെയെങ്കിലും എനിക്ക് പോരായ്മകൾ സംഭവിച്ചു പോയാൽ എവിടെയെങ്കിലും എനിക്ക് തെറ്റ് സംഭവിച്ചു പോയാൽ ഞാൻ തെറ്റ് സംഭവിക്കാത്തവനാണെന്ന് നിങ്ങളോട് പറയുന്നില്ല ഞാൻ തീരെ തെറ്റൊന്നും വരാത്ത മാന്യനാണെന്ന് ഞാൻ പറയുന്നില്ല എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും പിഴവെന്ന് പോയാൽ എന്നെ നിങ്ങൾ തിരുത്തി തരണേ എനിക്ക് നിങ്ങൾ ഉപദേശം തരണേ എന്നിട്ട് എന്നെ നന്നാക്കാനുള്ള ശ്രമം നടത്തണേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സേവനം ചെയ്യണമെന്ന ചിന്തയാണ് ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇനി മുതൽ നേതാവാണെന്ന ചിന്തയല്ല ഞാൻ ഇനി മുതൽ പ്രസിഡന്റാണെന്ന ആലോചനയല്ല ഞാൻ വലിയ നേതാവാണ് എന്ന അഹങ്കാരമല്ല അതേ ജീവിതത്തിലെ ഭരണം കയ്യിൽ കിട്ടിയപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ അഹങ്കാരമില്ല മനസ്സിന്റെ ഉള്ളിൽ കിബിറ് പറയാനില്ല
ഇവിടെ എത്ര വലിയ അധികാരം കിട്ടിയവനും എത്ര വലിയ മുതലാളിയും എത്ര വലിയ പദേ പാമരനും എത്ര പദേ പാണ്ഡിത്യമുള്ളവനും എത്ര കഴിവുള്ളവനും എത്ര കഴിവില്ലാത്തവനും ഏത് പാവപ്പെട്ടവനും ഏത് വിഷമം അനുഭവിക്കുന്നവനും എല്ലാവരും മരണത്തിന്റെ മുന്നിൽ ഒരേപോലെയാണ്. വ്യത്യാസം പറയാനില്ല. ഉത്തരവാദിത്തമുള്ള ആളാണ് അയാളോ. അങ്ങനെ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോലെ, കാരണം ആ ഉത്തരവാദിത്തമൊക്കെ തീർക്കണ്ടേ. അങ്ങനെയാ മരണം ആണോ? വലിയ ഉത്തരവാദിത്തമുള്ള ആളാണ്, വലിയ സംഘടനയുടെ നേതാവാണ്. ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാണ്ട് അസ്രായേലി വിളിച്ചാ അസ്രായേലും കുടുങ്ങി പോവില്ലേ? അങ്ങനെയാ അല്ല. എത്ര വലിയ ഉത്തരവാദിത്തമുള്ളവനാണെങ്കിലും വീട്ടിൽ പോലും ഉത്തരവാദിത്തമില്ലാത്ത ഭ്രാന്തനാണെങ്കിലും എങ്ങനെ പോകട്ടെ? വീട്ടിലല്ല, സ്വന്തം ശരീരത്തിൽ പോലും വകതിരിവില്ലാത്തത് കൊണ്ട് യാതൊരു കൽപ്പനയും യാതൊരു ചിന്തയും ഇല്ലാത്ത ഭ്രാന്തുള്ള മനുഷ്യനാണ്. രണ്ടും ഒരുപോലെ അല്ലേ? മരണത്തിന്റെ മുന്നിൽ ഒരുപോലെയാ അല്ലേ? മരണത്തിന്റെ മുന്നിൽ എല്ലാരും ഒരുപോലെ. തീരേ വിവരമില്ലാത്തവൻ, ഭ്രാന്തനായി റോഡിലൂടെ ഡ്രസ് മാറാതെ നടക്കുന്ന മനുഷ്യൻ, ഇവനെ വിളിക്കുമ്പോഴും അസ്രായേലിന് മാറ്റമില്ല. എന്നാ നാട്ടിലെ ഏറ്റവും പ്രൗഢിയുള്ള വാഹനം ഉപയോഗിക്കുന്നവൻ, നാട്ടിൽ വലിയ ഉത്തരവാദിത്വമുള്ളവൻ, നാട്ടിലെ ജനങ്ങളൊക്കെ ജീവിത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവൻ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ, ഇവന്റെ മരണവും ഒരുപോലെയാണ്. മരണത്തിൽ വ്യത്യാസമില്ല. കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവനാകുമ്പോ അസ്രായേൽ വന്നിട്ട് അലൈഹിസ്സലാം ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ഇത്രയും കൂടി ദിവസം ബാക്കിയുണ്ട്, ഒരുങ്ങിക്കോ എന്ന് പറയുന്ന പരിപാടിയില്ല. എല്ലാരും ഒരുപോലെയാണ്. ഇത് അടിയുറച്ച് വിശ്വസിച്ച ആളല്ലേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുന്നു, ജനങ്ങളെ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് ഞാൻ ചെയ്താൽ നിങ്ങളതിന് ശക്തി പകരണം. ഞാൻ എന്തെങ്കിലും ഭരണം ഏറ്റെടുത്തതിന് ശേഷം നല്ലത് ചെയ്യുമ്പോ നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് തരണം. എവിടെയെങ്കിലും വീഴ്ച വന്നുപോയാൽ നിങ്ങൾ എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരണേ. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ വയത് കേൾക്കുന്ന പ്രസിഡന്റുമാരില്ലേ, എന്റെ വയത് കേൾക്കുന്ന സെക്രട്ടറിമാരില്ലേ, എന്റെ വയത് കേൾക്കുന്ന ഖജാൻജിമാരില്ലേ, എന്റെ വയത് കേൾക്കുന്ന വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരില്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ഓരോരുത്തന്റെയും ഉത്തരവാദിത്വത്തെ കുറിച്ച് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ട്, മറന്നു പോകണ്ട. അത് വെറും പള്ളി പ്രസിഡന്റിന് മാത്രമാണോ, പള്ളിയുടെ സെക്രട്ടറിക്ക് മാത്രമാണോ, അല്ല ഏതെങ്കിലും സംഘടനയുടെ നേതൃപാതകയെ അതി അലങ്കരിക്കുന്നവർക്ക് മാത്രമാണോ? അല്ല. എന്റെ വയത് കേൾക്കുന്ന ഉമ്മമാരെ, വീട്ടിന്റെ ലീഡർമാരാ നിങ്ങൾ, നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്, സംശയം വേണ്ട. വീട്ടിൽ നടക്കുന്ന അനാചാരങ്ങളുണ്ടോ? വീട്ടിൽ നടക്കുന്ന തോന്നിവാസങ്ങളുണ്ടോ? വീട്ടിൽ നടക്കുന്ന ഏതെങ്കിലും നീചമായ പ്രവർത്തനങ്ങളുണ്ടോ? വീട്ടിൽ നടക്കുന്ന ഹറാമായ പ്രവർത്തനങ്ങളുണ്ടോ? അത്തരം കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നുണ്ടോ? വീട്ടുകാരൻ അതിന് ഉത്തരവാദിയാ. വീട്ടിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പെണ്ണ് അതിന് ഉത്തരവാദിയാ. ഈ ഉത്തരവാദിത്വത്തെ കുറിച്ചും റബ്ബിന്റെ കോടതിയിൽ ചോദ്യമുണ്ടെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറയുന്നു, ഓരോ രംഗത്തെ കുറിച്ചും മനുഷ്യനോട് ചോദ്യമുണ്ട്, അവന്റെ ജീവിതത്തിന്റെ ഓരോ പാർട്ടുകളെ കുറിച്ചും അവനോട് ചോദ്യമുണ്ട്. മക്കളുടെ ജീവിതത്തിൽ വന്ന പോരായ്മകളും മരുതായ്മകളും അവരെ പഠിപ്പിക്കാത്തതിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ ബാപ്പയും ഉമ്മയും അതിന് ഉത്തരവാദി തന്നെ. വീട്ടിൽ നടക്കുന്ന അനീചമായ പ്രവർത്തനങ്ങൾക്ക് ബാപ്പയും മക്കളും സപ്പോർട്ട് ചെയ്താൽ, കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്താൽ, അതിനും അവൻ ഉത്തരവാദി തന്നെ. എന്താ ഖുർആൻ പറഞ്ഞത്? ഏതൊരു പുരുഷനും അന്യ പെണ്ണിനെ കാണുമ്പോ കണ്ണടച്ചിടട്ടെ അല്ലേ? ഏതൊരു അന്യപെണ്ണും അന്യ പുരുഷനെ കാണുമ്പോ കണ്ണടക്കട്ടെ. എന്നാ ഖുർആൻ, എന്നാ ഇന്നത്തെ കാലം നിങ്ങൾ അറിയോ?
അന്യപുരുഷനും അന്യപെണ്ണും കാണുന്നതിന് കണ്ണടക്കട്ടെ എന്ന് പറഞ്ഞ ഖുർആനിനെ മാറ്റി വെച്ചിട്ട് പെണ്ണിനെ ഒരുക്കി നിർത്തിയിട്ട് പിക്ചർ എടുത്തിട്ട് നോക്കൂ എന്ന് പറയുന്ന സ്റ്റാറ്റസുകാരിറങ്ങിപ്പോയി. എപ്പൊ കാണാൻ പാടില്ല എന്നാ പറഞ്ഞത്? ഒരു നിലക്കും അന്യ പെണ്ണ് അന്യ പുരുഷനെ നോക്കാൻ പാടില്ല അല്ലെ? എങ്ങനല്ലേ അല്ലേ? 2021 മാറ്റണ്ടോ? ഉണ്ടോ കൊറോണ കേസ് മാറ്റണ്ടോ? ഖുർആനെ മാറ്റില്ല, ഖുർആനെ ഒരു മാറ്റമില്ല. കൊറോണ ഇറങ്ങിയാലും സാരില്ല, ഇറങ്ങിയില്ലെങ്കിലും സാരില്ല, ഖുർആൻ ഒന്നേ ഉള്ളൂ. അത് ഖിയാമത്ത് നാൾ ഒരു ഒറ്റ ഗ്രന്ഥം മാത്രമാണ് അല്ലേ? ഒരു മാറ്റമില്ല. അന്ന് പറഞ്ഞത് തന്നെയാണ് ഖുർആൻ ഇന്നും പറയാനുള്ളത്. എന്ത്? അന്യപെണ്ണിനെ കണ്ടാൽ അന്യപുരുഷന്മാർ കണ്ണ് താഴ്ത്തിയിടണം. അന്യപുരുഷന്മാരെ കണ്ടാലോ? അന്യ സ്ത്രീകൾ കണ്ണ് താഴ്ത്തിയിടണം. എന്നാ ഇപ്പൊ അതൊക്കെ മാറി, അതിൽ നിന്നൊക്കെ പോയി. എത്രത്തോളം എത്തിയെന്നാ ഞാൻ പറഞ്ഞത്, സാധാരണഗതിയിലുള്ള ഒരു പെണ്ണിനെ തന്നെ നോക്കാൻ പാടില്ല. പിന്നെ പുതിയണ്ണിയായിട്ട് ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടിയെ പ്രദർശിപ്പിക്കാം, എങ്ങനെ ഹലാലാവും? എങ്ങനെ ജായിസാകും? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സാധാരണ ഭംഗിയിലൊന്നും ആകാത്ത പെൺകുട്ടീനെ തന്നെ കാണാൻ പറ്റൂല. എന്നാ ഇവള് കല്യാണത്തിന് വേണ്ടി പുതിയാപ്പിളന്റെ മുന്നിൽ നല്ല ഭംഗിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. നല്ലത് തന്നെ, അവളെ പുതിയാപ്പിളന്റെ മുമ്പിൽ എങ്ങനെ ഒരുങ്ങിയാലും സാരമില്ല. എന്നാ പുതിയാപ്പിളന്റെ മുന്നിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ അന്യ പുരുഷന്മാരെ കൂടെ നിന്ന് പിക്ചർ എടുത്തു പോയി. ബാപ്പ തന്നെ ദാ അന്യ പുരുഷനെ കൊണ്ടുവന്നിട്ട് ക്യാമറയിൽ പിടിപ്പിച്ചു പോയി, വീഡിയോയിൽ പതിപ്പിച്ചു പോയി. പതിപ്പിച്ചു എന്ന് മാത്രല്ല, എന്റെ മകള് ഒരുങ്ങി നിന്നാൽ, എന്റെ മകള് ഒരുങ്ങി നിന്നാൽ എത്ര ഭംഗി ഉണ്ടാകും എന്റെ നാട്ടുകാരറിയണം അല്ലേ? എന്റെ മകള് ഒരുങ്ങി നിന്നാൽ എത്ര ഭംഗി ഉണ്ടാകും എന്ന് നാട്ടുകാരറിയണം. അതിനല്ലേ നാട്ടുകാരെ നമ്പർ മുഴുവനും സേവ് ചെയ്ത് വെച്ച വാട്സപ്പില് ഇവനതാ സ്റ്റാറ്റസ് ആക്കി പോയി, അന്യ പെണ്ണിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു പോയി, മകളുടെ ഭംഗി പ്രദർശിപ്പിച്ചിട്ട് മറ്റുള്ള ആരാന്മാരായ പുരുഷന്മാർക്ക് വ്യഭിചരിക്കാൻ കൊടുത്തുപോയി, ചിത്രം വ്യഭിചരിക്കാൻ കൊടുത്തുപോയി. ഇത് പറയുമ്പോ എന്തിനാ മുസ്ലിയാരെ നിങ്ങൾ അവിടെ വ്യഭിചരിക്കാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത്? അത്ര കടുപ്പം കൂട്ടണോ? ഞാൻ എന്റെ വകയിലല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. അതേ കണ്ണുകൊണ്ടുള്ള നോട്ടമില്ലേ, അത് വ്യഭിചാരമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവന്റെ മകളെ ഒരുക്കി നിർത്തിയാണ്, നല്ല പുട്ടിയും ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഈ പെൺകുട്ടിയെ ഒരുക്കി നിർത്തിയിട്ട് ഏറ്റവും നല്ല കളറ് നോക്കി സെലക്ട് ചെയ്ത വസ്ത്രവും ധരിപ്പിച്ച് പുതിയാപ്പിളന്റെ മുന്നിൽ കൊണ്ടുപോയി ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് പകരം നാട്ടുകാരെ മുഴുവനും പിക്ചർ എടുത്തിട്ട് പ്രദർശനം നടത്തിപ്പോയി, അന്യപെണ്ണിന്റെ പിക്ചർ പുറത്തേക്ക് വിട്ടുപോയി. അസ്തഗ്ഫിറുല്ലാ എന്ന ബാപ്പ മാത്രം വെക്കുന്നതിൽ ഒതുങ്ങിയോ ഇല്ല, അവളെ കൂടെ പഠിച്ച പുരുഷന്മാർ ഇവളെ പിക്ചർ സ്റ്റാറ്റസ് ആക്കി പോയി. കൂടെ പഠിച്ച അന്യ പുരുഷൻ എന്താ ബന്ധം? ഒരു കൊല്ലം ഒരു ക്ലാസ്സിലിരുന്നു, ഭയങ്കര ബന്ധാലേ. ഇപ്പൊ അങ്ങനെയൊക്കെയാ ബന്ധം. 15 കൊല്ലം 18 കൊല്ലമൊക്കെ ഭക്ഷണം കൊടുത്ത ബാപ്പാനേക്കാളും വില ഒരു ദിവസം ബസ്സിന്റെ ടിക്കറ്റ് കൊടുത്ത ആൺകുട്ടിക്കാണ് അല്ലേ? അങ്ങനല്ലേ ഇപ്പോ ഒക്കെ മാറുകയാണ്, ലോകം മുഴുക്കി അട്ടിമറിയണി. 18 കൊല്ലം ചെലവിന് കൊടുത്ത വാപ്പാനേക്കാളും പെൺകുട്ടിക്ക് ഇപ്പൊ വേണ്ട ആരെ? ഒരു ദിവസം ബസ്സിന് പൈസ കൊടുത്തൊരു ചങ്ങായി ഉണ്ട്, അവനെ വേണം. പിന്നെ ഒരു ദിവസം ഓട്ടോറിക്ഷയിൽ ഇറക്കി കൊടുത്തൊരു ഓട്ടോക്കാരനുണ്ട്, ഓനെ വേണം. അതുപോലെ ഏതോ ഒരു ദിവസം അങ്ങാടിയിൽ ഒറ്റക്ക് നിന്നപ്പോ എന്തോ വേണോന്ന് ചോദിച്ച ചങ്ങായി ഉണ്ട്, അവനെ വേണം. 18 കൊല്ലായി ബാപ്പന്റെയും ഉമ്മന്റെയും മടിയില് കാഷ്ടിച്ച് മൂത്രമൊഴിച്ച് വളർന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഓരോ നയാ കാശ് കൊടുത്തപ്പോ ബാപ്പാനെ മറന്നുപോകുന്ന പെൺകുട്ടികളായി പോയി അല്ലേ? ഒരു ചെറിയ നിസാര വിഷയം സഹായം കിട്ടിയപ്പോ ഉമ്മാനെ മറന്നുപോയി. അസ്തഗ്ഫിറുല്ലാഹ് അൽഅസീം. ഇന്ന് ഞാൻ ഇവിടെ വരുന്ന വഴിയിൽ ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, പേരോട് മുഹമ്മദ് അസീരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. നിങ്ങളെ കുറെ ആയി വിളിക്കണമെന്ന് വിചാരിക്കുന്നു, എങ്ങനെയാ വിളിക്കാന്ന് വിചാരിച്ചിട്ടാ. ഞാൻ പറഞ്ഞു, വിളിച്ചല്ലോ, നിങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞോളി ഇനി. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്, നിങ്ങൾ കെട്ടിച്ചേരുമോ എന്ന് വെച്ചിട്ടുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് അൽഅസീം.
ഞാൻ ചോദിച്ചു എനിക്കെന്താ ബ്ലോക്കറ പണിയാ? അപ്പൊ ഇയാള് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ ചിലപ്പോ കെട്ടിച്ചു കയറും. ഇയാൾക്ക് വയസ്സ് ചോദിച്ചു നോക്കുമ്പോ 10-40 വയസ്സിന്റെ മേലുണ്ട്. പെൺകുട്ടിയുടെ വയസ്സോ 18 വയസ്സ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം. ഈ നിലക്ക് നമ്മുടെ സമുദായം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എനിക്കാരോ സിഹർ ചെയ്തിട്ട് അതിൽ സന്തോഷം കിട്ടുന്നില്ല. വേഗം കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞല്ലോ. സിഹറിന്റെ പേരങ്ങ് പറഞ്ഞ അവനൊക്കെ കഴിഞ്ഞു, എല്ലാം പൂർത്തിയായി. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന പെങ്ങന്മാരെ, ഈ മനുഷ്യന്റെ മനസ്സ് തെറ്റിപ്പോയത് എങ്ങനെയാണെന്നറിയോ? ഏതോ ഒരു പെൺകുട്ടി ഭംഗി പ്രദർശിപ്പിച്ച് അങ്ങാടിയിൽ ഇറങ്ങിയതാ, ഏതോ ഒരു പെൺകുട്ടി ആകർഷിപ്പിക്കുന്ന സംസാരം സംസാരിച്ചതാ, ഏതോ ഒരു പെൺകുട്ടി അയാളെ മുന്നിൽ തൽക്കാലം എന്തോ പണം തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ എന്തോ വഞ്ചന നടത്താനോ എന്തോ കുതന്ത്രം പ്രയോഗിച്ചതാ? ഖുർആൻ പറഞ്ഞില്ലേ പെണ്ണിന്റെ കുതന്ത്രം അത് വലിയതാണ്, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാക്കില്ലാതെ പോയി. ഇനി ഇത് കേട്ടിട്ട് ഇയാളെ വിളിച്ചിട്ട് പെങ്കുട്ടി ചേരുമോന്ന് ചോദിച്ചാ എന്തെങ്കിലും വകുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആരും വിളിക്കാൻ നിൽക്കണ്ട. ഞാൻ ഒരു പെങ്കെട്ടിനും പോകാറില്ല, ഉള്ള നടക്കുന്ന കല്യാണത്തിന് എന്നെ പോകാൻ നേരം കിട്ടാത്ത ആളാണ്. ദയവ് ചെയ്ത് അതും പറഞ്ഞ് എന്നെ ആരും ഇനി വിളിക്കാൻ നിൽക്കരുത്. ഇത് പറഞ്ഞത് എന്തിനാണ് എന്നറിയോ? എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, പെൺകുട്ടിക്ക് കോളേജ് കേൾക്കുമ്പോ പണങ്ങി പ്രദർശിപ്പിച്ചേക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാരായി നമ്മൾ മാറിപ്പോയാൽ ഏതെങ്കിലും ഇത്തരം ആളുകളുടെ കണ്ണ് തെറ്റിപ്പോയതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടി പങ്കുചേർക്കപ്പെടുന്നതാണ്. സംശയം വേണ്ട, എന്റെ പെൺകുട്ടി വലിയ മാന്യതയുള്ള പെൺകുട്ടിയാണ്. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിക്കാബിടാതെ പുറത്തേക്ക് പോകാറില്ല. വെട്ടിലയിലല്ലേ അവള് ജീവിക്കുന്നത്? വെട്ടിലയിൽ ഒരു സ്ഥലത്തും അതേ മുഖം മറക്കാതെ പുറത്തേക്ക് ഇറങ്ങാറില്ല, നിഖാബ് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പക്ഷെ എന്റെ മോള് പഠിക്കുന്നത് മംഗലാപുരത്താണ്. അവിടെ അങ്ങാടിയിൽ ചിലപ്പോൾ നിഖാബ് ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പാപ്പനെ കാണാനില്ല, ഉമ്മനെ കാണാനില്ല. വീട്ടില് നിഖാബിന്റെ ഉള്ളില് വലിയ മാന്യതയാണ്, വീട്ടില് ഉമ്മമാരെ മുന്നിൽ വലിയ മാന്യതയാണ്, പാപ്പമ്മമാരെ മുന്നിൽ വലിയ മാന്യതയാണ്. നിഖാബ് വീട്ടിൽ നിന്ന് കഴിക്കാറേ ഇല്ല. ഇനി ആരെങ്കിലും വിളിച്ച ആ പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ പറഞ്ഞവനെതിരെ ദേഷ്യം പിടിക്കുന്ന പാപ്പയാണ്. കംപ്ലൈന്റ് പറഞ്ഞവനെതിരെ ഒരു ഉമ്മാക്കും വിഷമം തോന്നിയില്ല. ഇൻസ്റ്റഗ്രാമില് നമ്മളെ പെൺകുട്ടികളാകുന്ന പെൺകുട്ടികള് അവരെ ബാപ്പയായി പോയില്ലേ? തലമറക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടിയോട് മോളെ തലയിൽ തീരെ ഇടാതെയാ ഭംഗിയുള്ളത്, തലയിലിടേണ്ടതില്ല, തോളിൽ ചുറ്റിയാ മതി എന്ന് ഉപദേശിക്കുന്ന ഉമ്മമാരായി പോയി, ബാപ്പമാരായി പോയി. പെൺകുട്ടികള് മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് ആ പെൺകുട്ടി വന്നിട്ട് ഉമ്മാനോട് പറയാണ്, ഉമ്മാ എനിക്ക് മുഖം മറച്ച് നടക്കണം, എന്റെ മുഖത്തൊന്ന് നിഖാബിടണം, അത് നിർബന്ധമില്ലെങ്കിലും അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ അലിമീങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടാൻ മുഖം മറക്കം അടച്ചിട്ട് ഇനി മദ്രസയില് വരണ്ടു എന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് പറയുമ്പോ ഉമ്മമാരെ എന്നാ മദ്രസ തന്നെ നിർത്തിക്കളാന്ന് പറയുന്ന വിധത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ചെറുപ്പക്കാരെ മുടിവെട്ടുമ്പോൾ സൈഡ് ചെത്തിയിട്ട് വെട്ടാൻ പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞപ്പോ എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ അത് സാരമില്ല കുട്ടിക്കാലത്തല്ലേ എന്ന് പറയുന്നത് മടിയില്ലാത്തവനായി പോയില്ലേ? തൊപ്പിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് മുസ്ലിയാരെ മുന്നിലെ മാന്യത ചമയുന്നവനായി പോയില്ലേ? അങ്ങനെ തലയും ചെത്തിയിട്ട് അളന്നും ചെത്തിയതുപോലെ മദ്രസയിലേക്ക് കയറി വന്നപ്പോ നമ്മളെ ദീനു പഠിപ്പിക്കുന്ന ഉസ്താദ് വന്നിട്ട് മോനെ എന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല, പറ്റ
മുടിയെടുത്ത് വന്ന് ഓന്ന് പറഞ്ഞപ്പോ എന്റെ പ്രസിഡന്റിന്റെ മോനല്ലേ, അവനെ ക്ലാസ് നിവർത്താക്കാൻ ധൈര്യമുള്ള മുസ്ലിയാരെ വിടി, ഞങ്ങളെ മദ്രസയിൽ അധ്യാപകന കണ്ട് അഹങ്കാരം പറയുന്ന പ്രസിഡന്റുമാരിറങ്ങിപ്പോയി, അഹങ്കാരം പറയുന്ന സെക്രട്ടറിമാരിറങ്ങിപ്പോയി, കമ്മിറ്റിക്കാരൻ ഇറങ്ങിപ്പോയി, ദീനിന് വില കൊടുത്തില്ല, ദുന്യാവിന് വില കൽപ്പിച്ചിട്ട് ദീന് പച്ചയായി കടിച്ചു കീറിപ്പോയി. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് രക്ഷപ്പെടൂല. ഹജ്ജിനും ഉംറക്കും പോവുകയാണെങ്കിൽ പോലും മഹറമില്ലാതെ പോകണ്ട എന്ന് പറഞ്ഞു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. എന്നിട്ടോ ബാംഗ്ലൂരിലേക്ക് പെൺകുട്ടിയെ ഒറ്റ കയക്കുക, ബസ്സിൽ കയറ്റി കൊടുക്കുന്ന രാത്രിയിൽ പുലർച്ച സമയത്ത് ബാപ്പാക്ക് എന്തെങ്കിലും വിഷമം തോന്നിയോ? ആ അവളെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനില്ലേ, ഒക്കെ എന്ത് സംഭവിക്കാനാ അല്ലേ? ഏൽപ്പിച്ചു കൊടുത്ത ആരെ കയ്യിലാ? ചെന്നായിയുടെ കയ്യിൽ അല്ലേ, ആൺകുട്ടിയുടെ കയ്യിൽ. കൂടെ പഠിക്കുന്ന ആൺകുട്ടിയിലേന്നാ ചോദിക്കുന്നത്, എന്തെങ്കിലും വിഷമം തോന്നിയോ? ഒരു പ്രയാസം തോന്നിയില്ല, അള്ളാന്റെ മതം പച്ചയങ്ങ് കടിച്ചു കീറി. ഇപ്പൊ കൊറോണ വന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടത് എന്നറിയുന്നില്ല, എവിടെയാ പോകാൻ കഴിയാന്ന് അറിയുന്നില്ല, ഹജ്ജിന് പോകണോ കഴിയോ അറിയില്ല. അല്ലാഹ് എത്രയും പെട്ടെന്ന് ഈ മുസീബത്തിന് നീ ഉയർത്തിത്തരണം റഹ്മാനെ. വേലു കേൾക്കുന്ന വിശ്വാസികളെ, മനസ്സ് തിരിക്കണം അല്ലാഹുവിലേക്ക്, സിട്ടാവായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം. ആ റബ്ബിന്റെ നിയമത്ത് കിട്ടിയപ്പോ നിയമത്ത് അധികരിക്കുന്നതിനനുസരിച്ച് അല്ലാഹനെ മറന്നുപോയി. ആ നിയമത്തിൽ അല്പം അതാ മുസീബത്ത് ഇറങ്ങിയിട്ട് അല്പ ചെറിയ മാറ്റം കിട്ടി. കല്യാണം കഴിക്കുമ്പോ സാക്ഷി പറയാൻ ഒരാള്, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഒരാള്, പിന്നെയോ ബാപ്പയും വേണം, വേറൊരാളും നിക്കാഹിന് പങ്കെടുക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പാസാക്കിയപ്പോ എല്ലാരും പേടിച്ചു പോയി. വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിക്കാഹ് ചെയ്തു പോയി. ആരും വേണ്ട അല്ലേ, കുടുംബങ്ങളെ പോലും വിളിക്കാൻ ധൈര്യമില്ല. സ്വന്തം ജേട്ടനെ തന്നെ ഒഴിവാക്കാൻ എന്താ വഴിയെന്നാ ചിന്തിക്കുന്നത്? സ്വന്തം പെങ്ങന്മാരെ ഒഴിവാക്കാൻ എന്താ വഴിയെന്നാ ചിന്തിച്ചത്? അല്പം റബ്ബങ്ങ് മാറ്റം തന്നപ്പോ 50 ആൾക്ക് പങ്കെടുക്കാമെന്നൊരു റബ്ബിന്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് അള്ളാനെ വഞ്ചിക്കുന്ന വിധത്തിൽ കോലം മാറിയപ്പോ കൊറോണയും കോലം മാറി വന്നുപോയി. വയലു കേൾക്കുന്ന ചെറുപ്പക്കാരാ, വയലു കേൾക്കുന്ന പെങ്ങന്മാരെ, വയലു കേൾക്കുന്ന ഉപ്പമാരെ, വയലു കേൾക്കുന്ന ഉമ്മമാരെ, ആരാണ് ഇതിന് ഉത്തരവാദി എന്നറിയോ? ആരാണ് ഇതിന് ഉത്തരവാദി എന്നറിയോ? ഓരോരുത്തരുമാ, നമ്മൾ ഓരോരുത്തരുമാ. എന്റെ വീട്ടിൽ അങ്ങനെയുള്ള കല്യാണം നടന്നിട്ടില്ല അല്ലേ, എന്റെ വീട്ടിൽ അങ്ങനെയുള്ള കല്യാണം നടക്കൂല. എന്നാ ഇതുകൊണ്ട് നിർത്താൻ പറ്റുമോ? പറ്റൂല. നീ പള്ളിയുടെ പ്രസിഡന്റാണ്, നിന്റെ മഹല്ലിൽ അങ്ങനെയുള്ള കല്യാണം നടന്നാൽ മഹല്ല് കമ്മിറ്റി സഹകരിക്കാൻ പാടില്ല എന്ന് തൻ്റെയുടെ പൂർവ്വം പറയാനുള്ള വിശ്വാസികളെ മഹല്ല് കമ്മിറ്റി എവിടെ? പ്രസിഡന്റിനെ പുറത്താക്കണമെന്ന് പറയാൻ നാട്ടുകാര് വരുമോ എന്നുള്ള ഭയമാണ് അല്ലേ? നാട്ടുകാരെ എന്ത് പേടിക്കാനാ? തഖ്വയുടെ വിജയത്തിൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല. പ്രസിഡന്റ് സ്ഥാനം പോയാലും എന്റെ സ്വർഗം പോകരുത് എന്ന് ചിന്തിക്കണേ പ്രസിഡന്റുമാരെ, എന്റെ സ്വർഗം നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കണേ സെക്രട്ടറിമാരെ, എന്റെ സ്വർഗം നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കണേ നേതാക്കളെ, എന്റെ യുവാക്കളായ സംഘടനയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളെ, നമ്മളെ നാട്ടിലുള്ള അത്തരം ഒരനീതിക്കും നമുക്ക് സമ്മതിച്ചു കൊടുത്തുകൂടാ. ഒരനീതിക്കും നമ്മളെ നാട്ടിൽ സമ്മതം നൽകിക്കൂടാ. നമ്മളെ നാട്ടില് മഹല്ല് കമ്മിറ്റിയിലുള്ള ഒരാള്, ആ മഹല്ല് കമ്മിറ്റിയിലുള്ള ഒരാള് അയാളെ പെൺകുട്ടിയെ ഒരുക്കി നിർത്തിയിട്ട് പുതിയണ്ണിയാക്കി നിർത്തിയ പിക്ചർ എടുത്തിട്ട് വാട്സപ്പില് സ്റ്റാറ്റസ് ആക്കി വെക്കുമ്പോ പ്രസിഡന്റ് ആയ നീ ധൈര്യത്തോടെ ചോദിക്കണം, നിന്റെ പെൺകുട്ടിയെ ആർക്ക് ഭംഗി കാണിച്ചു കൊടുക്കുകയാണ് മോനെ? അള്ളാനെ ഭയപ്പെടുന്ന ഹൃദയം എവിടെ? ചോദിക്കാൻ ധൈര്യമുള്ള പ്രസിഡന്റുമാര് വരട്ടെ, മഹല്ല് ഭാരവാഹികൾ വരട്ടെ.
നമ്മൾ ഉത്തരവാദിത്വം പൂർത്തിയാക്കിയവരാകുന്നത് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ദാമി പറയാൻ പേടിണ്ടോ? റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആ നിലക്ക് അനീതിക്കെതിരെ പോരാടുന്ന പ്രസിഡന്റുമാര് വരണം, അനീതിക്കെതിരെ പോരാടുന്ന വാട്സപ്പ് കൂട്ടായ്മ വരണം അല്ലേ? അനീതിക്കെതിരെ പോരാടുന്ന വാട്സപ്പ് കൂട്ടായ്മ വേണം. ഏതെങ്കിലും പെൺകുട്ടികള് പെൺകുട്ടികളും പുരുഷന്മാരും ഒരുമിച്ചിട്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിട്ട് എന്തെങ്കിലും തോന്നിവാസം നടക്കുന്നുണ്ടോ? അത് സലാത്തിന്റെ പേരിലെങ്കിലും നടപടി സ്വീകരിക്കണം, അനുവദിക്കരുത്. ചെറുപ്പക്കാരെ, അവിടെയാ നമ്മൾ മുന്നിട്ട് വരേണ്ടത്. സലാത്തിന്റെ പേരിൽ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ വേണ്ടിയുള്ള സദസ് ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ലാത്ത ചർച്ചകൾ വരിച്ചിരുന്നുണ്ടോ? ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നാട്ടുകാരെ മുഴുവനും ലെഫ്റ്റ് അടിപ്പിക്കാൻ കഴിയണം. തോന്നിവാസങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത്. പക്ഷെ നമ്മൾ അവിടെയൊന്നുമല്ല. പലരും നിങ്ങളാട്ടുകാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പലരും മറ്റുള്ളവന്റെ കുറ്റവും പോരായ്മയും വേറൊരാളോട് പറയാൻ ചോറാണ്. ഇത്തരം നന്മക്ക് വേണ്ടി കൂട്ടായ്മയോടെ പ്രവർത്തിക്കാൻ ആരുമില്ല. പിന്നെയോ ചാരിറ്റി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് മുന്നിട്ടിറങ്ങാൻ കുറെ ആളുകളുണ്ട്. എന്തിന് പേരുണ്ടാക്കാൻ? ഇവിടെയുള്ള ആരെങ്കിലും ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളുണ്ടോ എന്ന് എനിക്കറിയില്ലട്ടോ. ഞാൻ ഇന്നലെയും പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, അതെന്നെ ഇവിടെയും പറയുന്നു. ചാരിറ്റി പ്രവർത്തനം എന്നുള്ള പേരിൽ എന്തൊക്കെയോ ചൂഷണം നടത്താൻ കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ സ്ഥാനം വേണമെന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നല്ല ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരുണ്ടാവും. അല്ലാഹു ഇനിയും അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് മുന്നിട്ടിറങ്ങാൻ ആളുണ്ട്. അല്ലാന്റെ ദീന് പറയാൻ ഒരാൾക്കും ധൈര്യമില്ല അല്ലേ? സ്വന്തം മകൻ ഇഷ്ടപ്പെടാത്ത ധൈര്യപ്പെട്ട് പറയാൻ ധൈര്യമുള്ള വാപ്പാരുണ്ടോ? കാണാനില്ല. സ്വന്തം പെങ്ങള് തോന്നിവാസം ചെയ്യുമ്പോ ധൈര്യത്തോടെ പറയാനുള്ള ആങ്ങളമാരുണ്ടോ? ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കൂല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ആങ്ങളമാരെവിടെ? തോന്നിവാസം നടക്കുന്ന കല്യാണമാണെങ്കിൽ എന്റെ പെങ്ങളതാണെങ്കിലും ഞാൻ പങ്കെടുക്കൂല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയണം. പിന്നെ എന്തിനാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്, അള്ളാഹന്റെ ദീനിന് വാഹകരാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്? വെറും തൊപ്പിയിട്ടത് കൊണ്ട് ഇസ്ലാമികൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടാനുള്ളവരാണ്. ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പാരത്രിക ലോകത്ത് ചോദ്യമുണ്ടെന്ന് സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ നേതാവായ അഹങ്കരിക്കാൻ വകുപ്പുണ്ടോ? അതുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, അതീഉനീ മാ അതഅതുല്ലാഹ്, ജനങ്ങളെ ഞാൻ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിലൊക്കെ നിങ്ങൾ എന്നെ വഴിപ്പെടണം. റസൂലഹു, അവന്റെ പ്രിയപ്പെട്ട റസൂല സറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടുന്നതിൽ നിങ്ങൾ വഴിപ്പെടണം. വൈദാ ഫൈദാ അസൈതുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെതിരെ ചെയ്താൽ, റസൂലഹു അവന്റെ പ്രിയപ്പെട്ട ഹബീബിനെതിരെ ചെയ്താൽ, ഫലാ എന്നെ വഴിപ്പെടല് നിർബന്ധമേ ഇല്ല. സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുതുബയിൽ, ആദ്യത്തെ ഖുതുബയിൽ, ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ ആദ്യം നടത്തിയ ഖുതുബയിൽ പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, അള്ളാഹ് വഴിപ്പെടുന്നതിനൊക്കെ നിങ്ങൾ എന്നെ വഴിപ്പെടണം. എന്റെ വയൽ കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയൽ കേൾക്കുന്ന പെങ്ങന്മാരെ, എന്റെ വയൽ കേൾക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ മാത്രം നിങ്ങൾ എന്റെ വയൽ ശ്രദ്ധിക്കണം. ആരെയും ആക്ഷേപിക്കാനല്ല, ആരെയും കുറ്റം പറയാനല്ല, ആരെയും നികഴ്ത്താനല്ല, ഒരാളെയും നിസാരപ്പെടുത്താനല്ല. എന്റെ വിശ്വാസികളെ എഴുന്നേറ്റ് നിന്നു മഹാനങ്ങെ, തങ്ങളവറുകൾ നമുക്ക് ദയ ചെയ്തു തരും. ഞാൻ എന്റെ പ്രസംഗം എന്ന് നിർത്തട്ടെ. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിനാകണം നമ്മുടെ ജീവിതം. ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാകണം, അവന്റെ അടുക്കൽ വിജയം കൈവരിക്കാനാകണം. അതിനാകണം നമ്മളെ വയല്, അതിനാകണം നമ്മളെ സദസ്, അതിനാകണം നമ്മുടെ ഓട്ടം, അതിനാകണം നമ്മളെ പ്രവർത്തനം, അതിനാകണം നമ്മളെ കച്ചവടം, അതിനാകണം നമ്മളെ ബിസിനസ്, അതിനാകണം നമ്മളെ സർവ പ്രവർത്തനങ്ങളും. ലോക സിട്ടാവായ റബ്ബിന്റെ തൃപ്തി ഒന്ന് കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ലാ, ലോക സിട്ടാവായ റബ്ബിനെ മനസ്സറിഞ്ഞങ്ങ് സ്നേഹിച്ചവര്, എങ്ങനെ സ്നേഹിച്ചവര്, അശബ്ദു ഹുബ്ബല്ലില്ലാ, അഗാധമായ സ്നേഹം, മനസ്സിന്റെ അടിത്തട്ടിൽ തട്ടിയുള്ള സ്നേഹം, ഉള്ളറിഞ്ഞുകൊണ്ടുള്ള സ്നേഹം. ആ സ്നേഹം അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു കറാഹത്ത് പോലും പിന്നെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയില്ല കേട്ടോ.
ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഒരു തിന്മയും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഒരു തിന്മക്കും കൂട്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ. അതിനെന്ത് വേണം? അല്ലാഹനെ ഇഷ്ടപ്പെടണം, സിട്ടാവായ റബ്ബിനെ ഒന്ന് സ്നേഹിക്കണം. ആ നിലക്ക് സ്നേഹിച്ചപ്പോഴാ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, സ്വന്തം നാട് വിട്ടുപോകാൻ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയ്ക്ക് വിഷമം തോന്നിയില്ല. സ്വന്തം നാട് വിട്ടുപോകാൻ പ്രയാസം തോന്നിയില്ല. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ നിർദ്ദേശം കൊടുത്തു. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, ആദ്യം ഈജിപ്ത് നാട്ടുകാരിയല്ല മിസ്രിയ എന്ന് പറയുന്നുണ്ടെങ്കിലും നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ജനിച്ചു വീണത് മദീനയിലാ. മദീനയിൽ ജീവിക്കാൻ താല്പര്യപ്പെടാത്ത വിശ്വാസികളുണ്ടോ? മദീനയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത വിശ്വാസികളുണ്ടോ? മദീന എന്ന് കേൾക്കുമ്പോ മനസ്സൊന്ന് പൊട്ടാത്ത ഈമാനുള്ള മൂമിനുണ്ടോ? എന്താ കാരണം? മബൈന ഖബ്രി വ മിംബരി റൗലത്തു മിൻ റിയാദിൽ ജന്നാ, സ്വർഗപ്പൂന്തോപ്പാണ് മദീനയിൽ എന്റെ കബറിന്റെയും മിംബറിന്റെ ഇടയിലുള്ള സ്ഥലമെന്ന് പ്രഖ്യാപിച്ചില്ലേ അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ വയല് കേൾക്കുന്ന കൂട്ടുകാരെ, എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, ആ മദീനയിലെത്താൻ ദിവസങ്ങളോളം പട്ടിണി കിടന്ന മഹാന്മാരില്ലേ, ദിവസങ്ങളോളം പട്ടിണി കിടന്ന മഹാന്മാരില്ലേ, എന്തിനാണ് എന്നറിയോ? ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കിടക്കുന്ന മദീന ഒന്ന് കാണണം, അവിടുത്തെ മദീനത്തെ റൗള ഷെരീഫിന്റെ മുന്നിൽ ഒന്നെത്തണം, സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കാനല്ല, പിക്ചർ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനല്ല, ഫേസ്ബുക്കിൽ പ്രദർശനം നടത്താനല്ല. ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഫ്ലൈറ്റ് ഇല്ല, ട്രെയിൻ ഇല്ല, കാറില്ല, ഒരു സംവിധാനവും ഇല്ലാത്ത കാലത്ത് പട്ടിണി കിടന്നിട്ട് മദീനയിലെത്തണമെന്നാശിച്ച് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്ത മഹാന്മാരില്ലേ, ഉറക്കമൊഴിച്ച പട്ടിണി കിടന്നു. എത്രത്തോളം പട്ടിണി കിടന്നു എന്നറിയോ? 5 ദിവസം പട്ടിണി കിടന്നു. എത്ര ദിവസം? 5 ദിവസം പട്ടിണി കിടന്നു. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കിട്ടിയില്ലെങ്കിൽ ഉറക്കം കിട്ടൂല, 5 മണിക്കൂർ കഴിഞ്ഞാൽ കഞ്ഞി കിട്ടിയിട്ടില്ലെങ്കിൽ ഉറക്കം കിട്ടൂല, 5 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കുടിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല. അതുകൊണ്ടല്ലേ സ്വാഭിസ്കരിച്ച ഉടനെ കട്ടൻ ചായ വേണം, 7:30 ആകുമ്പോൾ നാസ്ത വേണം, 11 മണിയാകുമ്പോ കഞ്ഞി വേണം, 12:30 മണിയാകുമ്പോഴേക്ക് ചോറ് വേണം, അസറിന്റെ മുമ്പൊരു ചായ വേണം, മകരവിന്റെ മുമ്പൊരു ചായ വേണം, 10 മണിയാകുമ്പോ വീണ്ടും ഭക്ഷണം വേണം. നിസ്കാരത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണമാണ്. ഭക്ഷണം കിട്ടാതെ ഉറക്കം കിട്ടൂല. എന്നാ പുറത്തിറങ്ങിയാലോ? ജ്യൂസ് കിട്ടാതെ സമയം മതി പോകൂല. ജ്യൂസ് കുടിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വെള്ളം കുടിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഭക്ഷണം കഴിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. 5 മണിക്കൂർ നമുക്ക് സഹിക്കാൻ കഴിയൂല. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, അല്പസമയം ഒന്ന് എനിക്ക് തരണം. നിങ്ങളെ സമയം മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കണം, നമുക്കൊന്ന് പോകണം, ഫ്ലൈറ്റ് ഇല്ലാതെ പോകണം. എവിടേക്ക് പോകണം? മദീന മുനവറയിലേക്ക് പോകണം. കവാടങ്ങൾ അടക്കപ്പെട്ട് കിടക്കുന്ന മദീനയിലൊന്ന് മനസ്സുകൊണ്ട് പോകാൻ കഴിയണം. അല്ലാ, മദീനയുടെ കവാടം നീ ഞങ്ങൾക്ക് എളുപ്പത്തിൽ തുറന്നു തരണം. റഹ്മാനെ, ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും ഭാഗ്യമില്ലാത്തവരായി വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നവരിൽ നീ ഞങ്ങളെപ്പെടുത്തരുത് റഹ്മാനെ. ഈ മുസീബത്തിനെ എത്രയും പെട്ടെന്ന് നീ ഉയർത്തിത്തരണം റഹ്മാനെ. 5 മണിക്കൂർ കഴിഞ്ഞ ഒരു 5 മിനിറ്റ് സഹിക്കാൻ കഴിയൂല. വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ കഴിയൂല.
അവന്റെ ചെറുപ്പക്കാരും നടത്തേക്ക് വന്നു. മഹാനായ തങ്ങൾ അവർക്ക് നമുക്ക് ദുആ ചെയ്തു തരും. സയ്യിദന്മാരെ നമ്മുടെ ജീവിതത്തിൽ വലിയ അതേ വലിയ മുതൽ കൂട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കള് അത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് തന്ന വലിയ ബഹുമാനമാ. ആ തങ്ങൾ അവരുടെ ദുആ നമുക്ക് ലഭിക്കും. സയ്യിദന്മാരെ ആദരിക്കുന്നത് വെറുതെ ആകൂല, ആലിമികളെ ആദരിക്കുന്നത് വെറുതെ ആകൂല, മുതഅല്ലിമികളെ ബഹുമാനിക്കുന്നത് വെറുതെ ആകൂല. അല്ലാഹ് അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ തഖ്വനെ തരണം റഹ്മാനെ. ഉഖ്രവിയായ മുതഅല്ലിമികളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. വാല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, വാല് കേൾക്കുന്ന ഉമ്മമാരെ, മദീനയിൽ ജീവിക്കുന്ന നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയോട് ഈജിപ്തിലേക്ക് യാത്ര തിരിക്കാൻ പറഞ്ഞു. എന്തിനാ? ഇസ്ലാമിക പ്രബോധനത്തിനാ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ അതാ നൈൽ നദിയിൽ വെള്ളം കയറിയിട്ട് പ്രയാസം വന്നുപോയി. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് നാട്ടുകാർ വന്നിട്ട് പറയുന്നു, ദുആ ചെയ്ത് തരളും, നൈൽ നദിയിൽ വെള്ളം കയറിയിട്ട് വലിയ പ്രയാസത്തിലാ. നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഒരു കത്ത് എഴുതി കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹ എഴുതി കൊടുത്തതുപോലെ ഒരു കത്ത്. നൈൽ നദിക്കാണ് കത്ത്. ഭാഷ അറിയാത്ത, വായിക്കാൻ അറിയാത്ത നൈൽ നദിക്ക് കത്തെഴുതി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ആ കത്ത് കൊണ്ടുപോയി നൈൽ നദിയിൽ അങ്ങിട്ടപ്പോ വെള്ളമിറങ്ങിപ്പോയി. എങ്ങനെ വാങ്ങിയ സ്ഥാനാണ് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് വാങ്ങിയതാ ചെറുപ്പക്കാരെ, അവിടുത്തെ സ്നേഹിച്ച് വാങ്ങിയതാ ഉമ്മമാരെ. നമ്മളെ സ്നേഹമോ ജനങ്ങളെ മുമ്പിൽ ആശിക്ക് എന്ന് പറയാനാ? ജനങ്ങൾ ആശിക്കത്ത് എന്ന് പറയാനാ? ജനങ്ങൾ ബഹുമാനിക്കാനാ? വയലിന് വിളിക്കുമ്പോ ആശിക്കുർ റസൂലായ പ്രഭാഷകൻ എന്ന് പറയാനാ? പാട്ടിന് വിളിക്കുമ്പോ ആശിക്കായ പാട്ടുകാരൻ എന്ന് പറയാനാ? ആശിക്കുർ റസൂലായ പാട്ടുകാരൻ എന്ന് പരിചയപ്പെടുത്താനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സ്ഥാനം കിട്ടാനല്ല. നിങ്ങൾ കേട്ടില്ലേ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകളെ കൽപ്പന അനുസരിച്ചപ്പോ ചെറ്റക്കുടലിൽ അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്ത് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിപ്പോയി. ആ ഉമ്മ ഇബാദത്ത് ചെയ്ത സ്ഥലത്ത് തന്നെ എനിക്ക് കിടക്കണമെന്ന് ചിന്തിച്ചില്ലേ? അതിന്റെ പരിസരത്ത് എനിക്ക് മകനെ കബർ കിട്ടണമെന്ന് ചിന്തിച്ചില്ലേ? ഔലിയാക്കളിൽ പലരും, സ്വാലിഹീങ്ങളിൽ പലരും കൊതിച്ചുപോയില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ഇബ്നു അത്തായിലഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് അവിടുത്തെ ചരിത്രത്തിലും കാണാം. മഹദിയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ നിസ്കരിച്ച് നിസ്കരിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ശരിയായ നിലക്കുള്ള ഒരാശിക്കത്തായപ്പോ ആ മഹാനവറുകൾ പോലും ചിന്തിച്ചു പോയി. അവിടുന്ന് നിസ്കരിച്ചതിന്റെ പരിസരത്ത് കിടന്നാൽ ഒരുപാട് സുജൂദ് ചെയ്ത മണ്ണല്ലേ, ഒരുപാട് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു തീർത്ത മണ്ണുകള് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലേ അവിടെ കബറിൽ കിടന്നാൽ എന്ന കബറിൽ അതാ ഒഴിഞ്ഞു കിട്ടുമോ എന്ന് വലിയ വലിയ ഔലിയാക്കള് പോലും ചിന്തിച്ചു പോയില്ലേ ചെറുപ്പക്കാരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അഞ്ചു ദിവസം പട്ടിണി കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അഞ്ചു ദിവസം നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അഞ്ചു മാസം പട്ടിണി കിടക്കണമെന്ന് പറയുന്നില്ല. അഞ്ചു വർഷം പട്ടിണി കിടക്കണമെന്ന് പറയുന്നില്ല. ഒരഞ്ച് മണിക്കൂർ പോലും നിങ്ങൾ പട്ടിണി കിടക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഹലാലായത് റബ്ബ് തന്നത് കുലു വശറബു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. വലാ തുസ്രിഫു, ദുർവിയോഗം പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. പട്ടിണി കിടക്കുന്നവന് കിട്ടേണ്ട ഭക്ഷണം നീ വേസ്റ്റിൽ കൊണ്ടുപോയി ചാടാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. ഇരിക്കട്ടെ എന്റെ വിശ്വാസികളെ, ഇതൊന്നും ഇല്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊന്ന് ജീവിതത്തിൽ പകർത്താൻ
അവിടുന്ന് വിരോധിച്ചതൊന്ന് കൈയൊഴിച്ച് ജീവിക്കാൻ ഒരു സന്മനസ്സെങ്കിലും ഈ വയലിലെ സദസ് കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയില്ലെങ്കിൽ ഈ വയല് കൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണ്? അത് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഈ വയല് കൊണ്ട് നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണ്? വയല് പറയുന്ന മുസ്ലിയാർക്ക് എന്തെങ്കിലും കിട്ടലാണോ? അല്ല, വയല് കേൾക്കാൻ വന്ന നമുക്ക് എന്തെങ്കിലും ആസ്വദിച്ച് തിരിച്ചു പോകലാണോ? അല്ല, സംഘാടകർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പൈസ എണ്ണിയിട്ട് എന്തെങ്കിലും ധൈര്യം കിട്ടാനാണോ? അല്ല, വയലിന്റെ സദസ്സിൽ വന്നത് നന്നാകാനാണോ? അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ളൊരു ജീവിതം കിട്ടാനാണോ? അള്ളാഹിന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു തിരുനോട്ടം കിട്ടാനാണോ? നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അഞ്ചു ദിവസം പട്ടിണിയാ, ഒരു കോപ്പ വെള്ളമില്ല, ഒന്നും കുടിക്കാൻ സമയമില്ല. എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദീനയിലാ ഞാൻ വന്നത്. എന്റെ ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ചിന്തിക്കേണ്ടതില്ല, എന്റെ വെള്ളത്തിന്റെ കാര്യം ഞാൻ ചിന്തിക്കേണ്ടതില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ അല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇതടിയുറച്ച് വിശ്വസിച്ച് മദീനത്തെ പള്ളിയിൽ മാ ബൈന ഖബ്രി വ മിംബരി റൗലത്തുൻ മിൻ റിയാദുൽ ജന്നാ എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ ആ റൗളയിൽ ഞാൻ അങ്ങിരുന്നു, കാത്തു നിന്നു എന്റെ ഹബീബിനെ ഒന്ന് കാണണമല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, ഏതെങ്കിലും പെൺകുട്ടിയുടെ ഭംഗി പോലെയല്ല, ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ, നിങ്ങൾ കണ്ട ഏതെങ്കിലും പുരുഷന്മാരെ പോലെയല്ല, എല്ലാ നിലക്കും അക്മലായ ഭംഗി. കണ്ടാൽ ഒരാൾക്ക് കണ്ണിന് കുത്തിയിട്ട് വിഷമുണ്ടാകുന്ന ഭംഗിയല്ല. ആരും കണ്ടാൽ ആ ഭംഗി ഇങ്ങനെ നോക്കി നിന്നു പോകും. വികാരത്തിന്റെ നോട്ടമല്ല ആ ഭംഗി, വല്ലാത്ത സന്തോഷം നൽകുന്ന ഭംഗി. ആ നിലക്ക്, അക്മലായ നിലക്കുള്ള ഭംഗി ലഭിച്ച നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ഒരു പെൺകുട്ടിയും കൈമുറിച്ചില്ലല്ലോ, ഒരു പെൺകുട്ടിയും കൈമുറിച്ചു പോയില്ലല്ലോ. കാരണം എന്താ? അക്മലായ ഭംഗിയാണ്, മറ്റുള്ളവന് പ്രയാസമുണ്ടാകുന്ന ഭംഗിയല്ല, ശഹവത്തുണ്ടാകുന്ന ഭംഗിയല്ല, മറ്റുള്ളവന്റെ മനസ്സിൽ എന്തെങ്കിലും ചീത്തയായ ചിന്തകൾ വരുന്ന ഭംഗിയല്ല, എല്ലാ നിലക്കും അക്മലായ ഭംഗി. ഒരു സിനിമാ നടനും കിട്ടിയിട്ടില്ല കേട്ടോ, 60 കഴിയട്ടെ 70 കഴിയട്ടെ, എത്ര കഴിഞ്ഞാലും ഒരു സിനിമാ നടനും ആ ഭംഗി കിട്ടിയിട്ടില്ല, ഒരു സിനിമാ നടിക്കും കിട്ടിയിട്ടില്ല. അല്ലാഹ് ആദരിച്ച നേതാവിന് അല്ലാഹ് കൊടുത്ത ഭംഗി, അതൊന്ന് കാണാൻ ആശയില്ലേ? ആശിച്ച പലർക്കും അതിന് ഭാഗ്യം കിട്ടിയില്ലേ? ചരിത്രങ്ങൾ അതിന് സാക്ഷിയായില്ലേ? മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു കേരളക്കാരനാ ആ ഉമർ ഖാലി റളിയല്ലാഹു മദീന മുനവ്വറയിൽ പോയി നിന്നങ്ങ് വിളിച്ചപ്പോ മദീനയുടെ കവാടം തുറക്കപ്പെട്ടു എന്ന് ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? കേരളക്കാരനാകട്ടെ, കർണാടകക്കാരനാകട്ടെ, ഏത് ഭാഷ പറയുന്നവനാകട്ടെ, ഏതറിവുള്ളവനാകട്ടെ, അറിവില്ലാത്തവനാകട്ടെ, സ്നേഹിക്കുന്നവരെ സ്നേഹിച്ച നേതാവ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാണണമെന്ന ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. മിമ്പറിന്റെ ചാരത്തിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ വന്നു സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, നാലാളുകളും വന്നു. വന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല കാണണ്ടേ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഇതിനല്ലേ കാത്തിരുന്നത്, എന്നെ വിളിക്കുന്നതോ നേതാക്കളില്ലേ. ഞാൻ ഉടനെ തന്നെ കൂടെ അങ്ങ് ചെന്നു. കൂടെ ചെന്നപ്പോൾ വിശപ്പ് മറന്നുപോയ എന്റെ കയ്യിലേക്ക് ഒരു പത്തിരി തന്നു. മുഹമ്മദു റസൂലുള്ളാഹ് അഞ്ച് ദിവസമായി പട്ടിണിയല്ലേ, വിശപ്പ് സഹിച്ചിട്ട് ഉണങ്ങിക്കിടക്കുന്ന വയറ്റിലേക്ക് കഴിക്കാൻ ഒരു നല്ല പത്തിരി തന്നു മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വയലുകൾ കിന്ന മുതല്ലിമീങ്ങളെ, എന്റെ വയലുകൾ കിന്ന ചെറുപ്പക്കാരെ, ആ മഹാൻ പറയുന്നു, ഞാൻ ഉറക്കില പത്തിരി അങ്ങ് കടിച്ചു. കടിച്ചിട്ട് ഉറക്കിൽ നിന്നങ്ങ് എഴുന്നേറ്റ് നോക്കുമ്പോ പത്തിരിയുടെ ബാക്കി കയ്യിലുണ്ട്. നബി മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത പത്തിരിയുടെ ബാക്കി കയ്യിലുണ്ട്. ഓ ഉമ്മമാരെ, ഈ നിനക്ക് സ്നേഹിക്കാൻ കഴിയണം. എല്ലാം കൈയൊഴിച്ച് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അള്ളാഹിനെയും വഴിപ്പെടുന്ന ജീവിതം വേണം. അതിലേക്ക് ആ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചത് അള്ളാഹിനെ വഴിപ്പെടണേ, അള്ളാഹിന്റെ റസൂലിനെ വഴിപ്പെടണേ. ഇനി ഞാൻ എന്നെ എന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു പോയാലും ജനങ്ങളെ, നിങ്ങൾ തെറ്റിന് കൂട്ടു നിൽക്കാൻ പാടില്ല, തെറ്റിന് സഹകരിക്കാൻ പാടില്ല. അബൂബക്കറിന്റെ ജീവിതത്തിൽ തന്നെ അള്ളാഹ്ക്കെതിരെ ചെയ്താൽ അള്ളാഹിന്റെ റസൂൽ മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ചെയ്താൽ നിങ്ങൾ കൂട്ടു നിൽക്കരുതേ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈമാനുള്ള വിശ്വാസികളെ, ആ നിനക്ക് അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കണം, അവിടുത്തെ മനസ്സിൽ ഇഷ്കു വെക്കണം, അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാ, ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ മാപ്പു തരണം റഹ്മാന്. ഞങ്ങളെ കണ്ണിനെ നീ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ഹൃദയത്തെ നീ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ഹൃദയം കഴുകി വൃത്തിയാക്കി നിന്റെ ഹബീബ് ഞങ്ങളെ നേതാവ് മുഹമ്മദു റസൂലുള്ളാഹി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് ഞങ്ങളെ മനസ്സിൽ ഏറ്റിയേറ്റി തരണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتوب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ തങ്ങളെ അവരുടെ ദുആ കഴിയാതെ ഒരാളും പോകരുത്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസ് ആയി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. നിങ്ങളൊക്കെ വയത് കേട്ടിട്ടൊന്ന് നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ വന്നത്. ഞാൻ എല്ലാ വയതിൻ്റെ സദസ്സിലും പറയാറുണ്ട്, മഹാനായ ഇമാമുൽ ഗസ്സാലി, മഹാനായ ഇമാമുൽ ഗസ്സാലി, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. വഫാത്തിന്റെ സമയത്തിയപ്പോ അസ്രായീലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മർഹബായ അസ്രായീൽ, എന്റെ മരണത്തിന്റെ സമയമായിട്ടുണ്ട്, വന്നോ എന്ന് പറഞ്ഞ് കാത്തു നിന്ന നേതാവാണ് മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഒരു വാക്കുണ്ട്, പ്രസംഗിക്കുന്നവൻ ഇങ്ങനെ കുറെ പ്രസംഗിക്കൂ, എല്ലാ ദിവസവും ജനങ്ങളോട് പറയും, ഇത്തഖുല്ലാഹ് 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 അതിഉല്ലാഹ വറസൂല, അള്ളാഹനെ വഴിപ്പെടണം, അള്ളാഹ്ക്ക് തക്വ ചെയ്യണം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് 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 കുറേ ദിവസം പറയുമ്പോൾ ഒരു ദിവസം എൻ്റെ മനസ്സിലൊന്ന് തോന്നും, ജനങ്ങളോട് ഞാൻ കുറേ ആയില്ലേ പറയുന്നു, ഞാനൊന്ന് നന്നാകണ്ടേ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമെന്ന് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. ആ ഒരു ചിന്ത കിട്ടാനാണ് ദിവസവും ഇങ്ങനെ മൈക്ക് മാറി മാറി എഴുന്നേറ്റ് നിൽക്കുന്നത്. നിങ്ങളൊക്കെ അതിനു വേണ്ടി വേർക്കണം. അല്ലാഹ് ആ നിലക്ക് നിന്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ നീ വെറും വായാടികളാക്കി കളയരുത് റഹ്മാനെ. ഞങ്ങളെ പ്രസംഗങ്ങളും ഞങ്ങളെ വാക്കുകളൊന്നും
ജനങ്ങൾക്ക് ആസ്വദിക്കാൻ മാത്രമുള്ള ആക്കി നീ നശിപ്പിച്ചു കളയരുത് റഹ്മാനെ. ഞങ്ങളെ വയൽ കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. വയല് കേൾക്കുന്ന മൂമിനികൾക്ക് മാറ്റം നൽകണം റഹ്മാനെ. ആ നിലക്കുള്ള വയലുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ വയലിനെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൽമ് ധാരാളം ഏറ്റിത്തരണം റഹ്മാനെ. തഖ്വനെ ഏറ്റിത്തരണം റഹ്മാനെ. ഇഖ്ലാസിനെ ഏറ്റിത്തരണം റഹ്മാനെ. വിശ്വാസികളെ എപ്പോഴും ചേർക്കണം. ഉപ്പ എത്രയോ കാലായി ബാപ്പൻ്റെ ആഗ്രഹമാണ് മക്കളെല്ലാവരും ഒന്ന് നന്നായി കിട്ടണം. എത്രയോ കാലായി വാപ്പ കരഞ്ഞത് ആയിരിക്കുന്നു ഞങ്ങളൊന്ന് നന്നാകാൻ വേണ്ടി. ഞാനും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരും ഒക്കെ ഒന്ന് നന്നായി, എൻ്റെ പൊങ്ങന്മാരൊക്കെ ഒന്ന് നന്നായി. ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഹാരത്തിലും സന്തോഷം കിട്ടുന്ന മക്കളാകാൻ നിങ്ങളൊക്കെ ചേർക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും നമ്മളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഹാരത്തിലും സന്തോഷം കൊടുക്കുന്ന മക്കളാക്കി ഉയർത്തിത്തരട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ, പ്രത്യേകിച്ച് തങ്ങളവറുകളോട് അല്പസമയം കാത്തിരുന്നതിൽ വിഷമം തോന്നിപ്പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ ആഹ്ര ദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഒരുപാട് ദൂരം പോകാനുള്ള ആളായതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങളാരും നീറ്റ് പോകരുത്. തങ്ങളെ ദുആ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. അള്ളാഹു നമ്മളെ മജ്ലിസ് ദുആക്ക് ജാബത്തുള്ള മജ്ലിസായി നമ്മൾ ഇന്ന് ഖബൂൽ ചെയ്യട്ടെ. ആഹ്ര ദാവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. കാല സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശ ജ്വാലകൾ വിതരിയ അതിമഹത്തായ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഉസ്താദ് അവർക്ക് അള്ളാഹു ഇനിയും ഒരുപാട് വേദികളിൽ പ്രഭാഷണം നടത്താൻ ആഫിയത്തുള്ള ദീർഘാശ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിൻ്റെ 1000 അഭിവാദ്യങ്ങൾ. ഇനി ആത്മീയ സദസ്സിലേക്ക് തങ്ങളവറുകൾ നേതൃത്വം അലങ്കരിക്കുന്നു. നാം പ്രത്യേകമായി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം സ്വീകരിച്ച് തങ്ങളുടെ ദുആയിൽ പങ്കെടുത്ത് മാത്രമേ പിരിയാവൂ എന്ന അറിയിക്കലോടു കൂടെ സയ്യദവറുകളെ ആത്മീയ സദസ്സിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ ഈ നാട്ടിൽ പഠിക്കുന്ന മുതാലിമീങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്വീകരണവും ഈ വേദിയിൽ നടക്കാനുണ്ട്. സയ്യദവറുകൾ ആത്മീയ മജ്ലിസിലേക്ക് നേതൃത്വം അലങ്കരിക്കുന്നു. ഇനി ഒരല്പസമയം എല്ലാവരും ഇരുന്ന് സഹകരിക്കുക.